ബൈബിളിലെ ഏറ്റവും ചെറിയ പുസ്തകം, എന്നാൽ ഏറ്റവും മനോഹരമായ പുസ്തകം റൂത്തിൻ്റെതാണ്. ഈ പുസ്തകത്തിലെ നായികയായ റൂത്ത് ഒരു മോവാബി സ്ത്രീയാണ്. ഒരു ക്ഷാമകാലത്ത് മോവാബ് ദേശത്ത് അഭയം തേടാൻ ബെത്ലഹേമിൽ നിന്നൊരു കുടുംബം വന്നു. എലിമലേക്കായിരുന്നു ആ കുടുംബത്തിൻ്റെ തലവൻ, ഭാര്യ നൊവോമി. ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു, മഹ്ലോൻ കില്യോൻ. മോവാബ് ദേശത്തെത്തി അധികം താമസിയാതെ എലിമലേക്ക് മരിച്ചു. വിധവയായ നൊവോമി തന്റെ രണ്ട് ആൺമക്കളെ വളർത്തുകയും മോവാബി സ്ത്രീകളെ തന്റെ പുത്രന്മാർക്ക് വിവാഹം ചെയ്യുകയും ചെയ്തു. അതിൽ ഒരു മരുമകളായിരുന്നു ഈ മോവാബി സ്ത്രീയായ റൂത്ത്, മറ്റൊന്ന് ഓർപ്പ. ആരായിരുന്നു ഈ റൂത്ത്? അവൾ എന്താണ് അനുഭവിച്ചത്? തന്നിൽ വിശ്വസിച്ച റൂത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ പദ്ധതി, നവോമിയുടെ ആഗ്രഹം, റൂത്തിന്റെ പുനർവിവാഹം, രാജാക്കന്മാരും മഹാപുരോഹിതനായ യേശു ക്രിസ്തു റൂത്തിന്റെ വംശത്തിൽ എങ്ങനെ വന്നു എന്നിവയെക്കുറിച്ച് ബൈബിളിലെ സ്ത്രീകൾ എന്ന ഈ പരമ്പരയിൽ നമുക്ക് വിശദമായി കാണാം. കല്യാണം കഴിഞ്ഞ് അധികം താമസിയാതെ നൊവോമിയുടെ മക്കളായ മഹ്ലോനും കില്യോനും മരിച്ചുപോയി. നൊവോമിയുടെ മരുമക്കളായ ഓർപ്പയും രൂത്തും ചെറുപ്രായത്തിൽ തന്നെ വിധവകളായി. നൊവോമിയുടെ ഭർത്താവും മരിച്ചുപോയി. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികൾ മരിച്ചുപോയതിനാൽ ഇപ്പോൾ നൊവോമിയും മരുമക്കളും മാത്രം കുടുംബത്തിൽ അവശേഷിച്ചു. അവരെത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകണമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. നൊവോമിയുടെ മരുമക്കളായി വന്ന ഈ മോവാബി സ്ത്രീകൾ യഹൂദ ദേശത്തെക്കുറിച്ചും കർത്താവിന്റെ പ്രവൃത്തികളെക്കുറിച്ചും അവരുടെ അമ്മായിയമ്മയായ നൊവോമിയിലൂടെ കേൾക്കുമായിരുന്നു. ഇസ്രായേലിൽ പട്ടിണി മാറിയെന്ന് കേട്ടിട്ട് സ്വന്തം നാടായ ബത്ലഹേമിലേക്ക് മടങ്ങാൻ നൊവോമി തീരുമാനിച്ചു. അവൾ മോവാബിയ ദേശം വിടാൻ തീരുമാനിച്ച് മരുമക്കളെയും കൂടെ കൂട്ടി മൂവരും പോയി. എന്നാൽ നൊവോമിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മരുമക്കളുടെ ഭാവിയെ ഓർത്ത് നൊവോമിയുടെ മനസ്സിൽ അധികം ഭാരമുണ്ടായിരുന്നു. അങ്ങനെ പോകും വഴിക്ക് മരുമക്കളോട് തന്റെ സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി വീണ്ടും വിവാഹം കഴിച്ച് പുരുഷന്റെ വീട്ടിൽ സുഖമായി ജീവിക്കുവിൻ എന്ന് പറഞ്ഞു ചുംബിച്ചു. മരുമക്കൾ രണ്ടുപേരും കരഞ്ഞു. ഞങ്ങൾ പോകില്ല, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും അവരെ പറഞ്ഞുവിടാൻ നോക്കി. ഹോ, നവോമി ഇത് എപ്പ പറയും എന്ന് കാത്തിരിക്കുന്നത് പോലെ ഓർപ്പ കേട്ട ഉടനെ അമ്മാവമ്മയെ ചുംബിച്ച് തിരിഞ്ഞുപോയി. പക്ഷേ രൂത്ത് അങ്ങനെ ചെയ്യാതെ അമ്മാവമ്മയെ വിട്ട് പിരിയില്ല, തിരികെ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് തീർത്തു പറഞ്ഞു. എനിക്ക് ഒന്നും വേണ്ട, നിങ്ങൾ പോകുന്ന സ്ഥലവും നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും നിങ്ങളുടെ ആളുകളും നിങ്ങളുടെ ദൈവവും എല്ലാം എന്റേതായിരിക്കും എന്ന് തീർത്തു പറഞ്ഞു. അതുമാത്രമല്ല, നീ മരിക്കുന്നിടത്ത് തന്നെ ഞാനും മരിക്കും എന്ന് റൂത്ത് പറഞ്ഞു. കൊള്ളാം, ഇതേപോലൊരു മരുമകൾ എവിടെ കിട്ടും? എന്നാൽ അത്തരമൊരു തീരുമാനം എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ റൂത്തും വിധവ, അമ്മായിയമ്മയായ നൊവോമിയും വിധവ. അമ്മായിയമ്മയുടെ കയ്യിൽ ഒന്നുമില്ലതാനും. ചെല്ലുന്ന സ്ഥലമോ പുതിയ സ്ഥലം പുതിയ ആളുകൾ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഇറൂത്ത് അമ്മായിയമ്മയോട് പറ്റി നിന്നു. ഇതൊരു വലിയ സമർപ്പണമല്ലേ? റൂത്തിനെ പോലെയുള്ള അത്തരമൊരു നിർണായക തീരുമാനം നമ്മുടെ ജീവിതത്തിലും വളരെ ആവശ്യമാണ്. കാൽവരിയിലെ യേശുവിന്റെ കാൽച്ചുവടുകളിൽ നടക്കാൻ യാത്ര തുടങ്ങിയ നമ്മൾ പിന്നോട്ട് പോകരുത്. ലോത്തിന്റെ ഭാര്യ ഒരു ഉപ്പുത്തൂണായി മാറിയത് നാം കാണുന്നു. സ്നേഹത്തിന്റെ മരുമകളായ ഓർപ്പ പോലും സ്വാർത്ഥയായി. എന്നാൽ ഇന്ന് നമുക്ക് ഓർപ്പാലിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എന്നാൽ നാം ഇപ്പോഴും റൂത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് നമ്മുടെ അവസ്ഥ? യേശുവെ, നീ എവിടെയാണോ അവിടെ ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് ഞാൻ ചെയ്യും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ പറയുന്നത് ഞാൻ ചെയ്യും. നീ കാണിക്കുന്ന വഴിയിൽ ഞാൻ നടക്കും. നിന്നെ സ്നേഹിക്കുന്നവരാണ് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും. എന്റെ ജീവിതത്തിൽ നീ മാത്രം മതി എന്ന സമർപ്പണം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. തീരുമാനമെടുക്കാൻ എളുപ്പമാണ്, എന്നാൽ അതിനോടൊപ്പം നിൽക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എത്ര ആപത്തുകൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ നേരിട്ടാലും നാം യേശുവിനോടൊപ്പം നടക്കണം. നമ്മുടെ ആദ്യകാല ആത്മീയ ജീവിതവും നിലവിലെ പാത നോക്കുകയും തെറ്റുകൾ ആത്മാവിന്റെ സഹായത്തോടെ തിരുത്തുകയും വേണം. അമ്മായിയമ്മയെ കൈപ്പിടിച്ച് നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പ്രഖ്യാപിച്ചതിന് രൂത്തിന് എന്ത് ലഭിച്ചു? ടൗണിൽ എത്തിയപ്പോൾ തന്നെ എല്ലാവരും അത്ഭുതത്തോടെ അവരെ നോക്കി. ജോലിക്ക് പോയ പട്ടണത്തിൽ പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നതാകും എന്ന് പലരും കളിയാക്കി കാണും. ജന്മനാടായ ബത്ലഹേമിൽ ജീവിക്കാനുള്ള വരുമാന മാർഗം പോലും ഇല്ല. അമ്മായിയമ്മ പ്രായം ചെന്നവൾ, റൂത്ത് യുവവിധവയാണ്. പക്ഷെ റൂത്ത് ബത്ലഹേമിൽ വന്നിട്ട് കഴിക്കാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നൊവോമിയോട്, ഞാൻ ചെന്ന് വയലിൽ കയറി കതിർ പറക്കാൻ പോവാ, ആരെങ്കിലും എന്നോട് ദയ തോന്നിയാൽ അവിടെ കയറി കതിർ പറക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. നൊവോമിയും വീട്ടിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സമ്മതിച്ചു. അവർ വയലിൽ പോയി മിച്ചം വന്ന ധാന്യം പെറുക്കി കഴിക്കേണ്ടെന്ന അവസ്ഥയായി. ലേവ്യ പുസ്തകം 19:9-10 പറയുന്നത്, അക്കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞ് ബാക്കി വിട്ടേച്ചു പോകുന്നത് ദരിദ്രർക്കും പരദേശികൾക്കും ഉപജീവിക്കാൻ വിട്ടേക്കണമെന്ന് ദൈവം ഒരു നിയമം കൊടുത്തു. ആളുകൾ വഴിയിൽ വീഴുന്ന കാല,
പഴങ്ങൾ എല്ലാം പിറുക്കി ഉപജീവിച്ചു പോകുന്നു. ഇത്രയും സഹിഷ്ണുതയോടെ ജീവിതം നയിക്കാൻ റൂത്തിന് വളരെ ബുദ്ധിമുട്ട് തോന്നിയിരിക്കണം. അതൊരു പക്ഷേ ഇഷ്ടമല്ലാതെയും ആയിരിക്കാം ചെയ്തത്. ഓ, മര്യാദയ്ക്ക് ഓർപ്പാൽ പോലെ അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു, എനിക്കിത് തന്നെ വേണം എന്നൊരു പക്ഷേ പിറുപിറുത്ത് കാണണം എന്നൊക്കെ നമുക്കൊരു പക്ഷെ തോന്നാം. എന്നാൽ നോക്കൂ, വയലിൽ ശേഷിക്കുന്ന ധാന്യം പിറക്കുന്ന പ്രവൃത്തി പോലും റൂത്തിന് സന്തോഷമായിരുന്നു. പ്രായമായ അമ്മായിയമ്മയെ രക്ഷിക്കേണ്ടുന്ന ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുഞ്ഞു ധാന്യം കോരിയെടുക്കുമ്പോഴും അവളുടെ തല കുനിഞ്ഞില്ല, ബഹുമാനം നഷ്ടപ്പെട്ടതുമില്ല. ഇത് അവളുടെ നല്ല ഗുണങ്ങൾ പുറത്തു വരാൻ കാരണമായി. റൂത്തിന്റെ സ്നേഹവും വിനയവും അമ്മാവിയമ്മയോട് അവൾ കാണിച്ച കരുതലും അനുസരണവും ഇതിലൂടെ നാം കാണുന്നു. തന്നിൽ വിശ്വസിച്ചവരെ ദൈവം കൈവിട്ട ചരിത്രമുണ്ടോ? ഒരിക്കലുമില്ല. തന്നിൽ വിശ്വസിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതുപോലെ ദൈവം റൂത്തിനെ ഉപേക്ഷിച്ചതുമില്ല. ഭാഗ്യവശാൽ റൂത്ത് ചെന്നത് ബോവസിന്റെ വയലിലായിരുന്നു. പക്ഷെ ബോവസ് റൂത്തിനെ കുറിച്ച് തന്റെ ദാസൻ വഴി അറിഞ്ഞിരുന്നു. അവൾ നാട്ടിലെത്തിയിട്ട് കുറച്ചുപോലെ റെസ്റ്റ് എടുക്കാതെ കതിർ പറക്കാൻ വന്നുവെന്നൊക്കെ. ബോവസ് റൂത്തിനെ വിളിച്ച്, നീ ഇവിടെ തന്നെ ജോലിക്കാർത്തികളോട് കൂടെ കതിർ പറക്കാൻ മതി, അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തനും നിന്നെ തുടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് വന്ന് കതിർ പറക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ റൂത്ത് ബോവസിനെ വണങ്ങി. ഈ നാട്ടുകാരി പോലും അല്ലാത്ത എനിക്ക് ഇത്രത്തോളം ദയ കാണിക്കാൻ എങ്ങനെ തോന്നി എന്ന് ചോദിച്ചപ്പോൾ ബോവസ് റൂത്തിന്റെ എല്ലാ കാര്യവും പറഞ്ഞു. നിന്റെ ഭർത്താവ് മരിച്ച ശേഷം നിന്റെ അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തതും നിന്റെ അപ്പനെയും അമ്മയും വിട്ടേച്ച് മുൻപരിചയം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് വരികയും ചെയ്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ബോവസ് റൂത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നു. വിത്ത് കൊയ്യാൻ മറ്റൊരു വയലിൽ പോകരുതെന്നും ആരും അവളെ ശല്യപ്പെടുത്തരുതെന്നും ദാഹമുണ്ടെങ്കിൽ ദാസൻ കൊണ്ടുവരുന്നതിൽ നിന്ന് തന്നെ കുടിക്കാമെന്നും ബോവസ് തന്റെ ഭൃത്തിനോട് ആജ്ഞാപിച്ച ഈ നടപടി എടുപ്പിച്ചതാരാണ്? റൂത്തും ബോവസും എങ്ങനെ കണ്ടുമുട്ടി? എങ്ങനെ ബോവസിന്റെ ദൃഷ്ടിയിൽ പ്രീതി കണ്ടെത്തി? ഇതെല്ലാം റൂത്ത് തന്റെ അമ്മായിയമ്മ വഴി അനുസരിച്ച ദൈവത്തിന്റെ പ്രവൃത്തികളല്ലാതെ മറ്റൊന്നുമല്ല. ബോവസ് ജോലിക്കാരോട് അവൾക്ക് വേണ്ടി കച്ചകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവൾ എത്ര പിറക്കിയാലും അവളോട് ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വൈകുന്നേരം വരെ എടുത്തു. ശേഷം മിരിച്ച് ക്ലീൻ ചെയ്ത ശേഷം ഒരു പറ യവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കുറച്ച് ദിവസത്തേക്കിന് കഴിക്കാനുള്ളതുണ്ട്. ഇത് കുറേ ദിവസം ഇങ്ങനെ നടന്നു. യവത്തിന്റെയും ഗോതമ്പിന്റെയും സീസൺ തീരാറായപ്പോൾ നവോമി റൂത്തിനോട് പറഞ്ഞു, അവൻ നിന്റെ ഏകദേശം മുറച്ചെറുക്കാനല്ലേ, അവൻ മനസ്സ് വെച്ചാൽ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ പറയാം. ബോവസ് യവം ക്ലീൻ ചെയ്യാനായിട്ട് ഇന്ന് രാത്രി കളത്തിൽ വരും. അപ്പോൾ നീ അവിടെ ചെന്ന് ഒളിച്ചു നിൽക്കണം. അവൻ കഴിച്ച് കുടിച്ച് കഴിയും വരെ അവൻ നിന്നെ കാണരുത്. ശേഷം അവൻ എവിടെയാണോ കിടക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അവൻ കിടന്ന ശേഷം അവന്റെ കാലിലെ പുതപ്പ് മാറ്റി കിടക്കുക, ബാക്കി അവൻ പറയുമെന്ന് നവോമി പറഞ്ഞു. റൂത്ത് അപ്രകാരം തന്നെ ചെയ്തു. അടിമ യജമാനന്റെ കാൽക്കൽ കിടക്കുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു. ഇസ്രായേലിന്റെ അന്നത്തെ ആചാരം അനുസരിച്ച് പെരുമാറാൻ അമ്മായിയമ്മയായ നവോമി മരുമകളായ റൂത്തിനെ ഉപദേശിച്ചു. അത് തെറ്റായ ചിന്തകൾ കൊണ്ടല്ല. രാത്രി ബോവസ് ഒരു സ്ത്രീ കാലിൽ കിടക്കുന്നത് കണ്ടിട്ട് ഞെട്ടിയണീച്ചു. ആരാന്ന് ചോദിച്ചപ്പോ നിന്റെ അടിമ റൂത്ത് എന്ന് പറഞ്ഞു. ബോവസിന്റെ ബന്ധുവായ ഈ റൂത്തിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിച്ചു. തന്റെ ദാസിയുടെ മേൽ മൂടുപടം വിരിക്കുക എന്ന് റൂത്ത് പറയുമ്പോൾ ആക്ച്വലി ആ സമയത്ത് തന്നെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ച് സംരക്ഷണവും പിന്തുണയും പരിചരണവും നൽകണം എന്നതാണ് അത് കാണിക്കുന്നത്. വേറെ ജാതിയിൽപ്പെട്ട ആചാരങ്ങളിൽ നിന്ന് വന്ന റൂത്ത് യാതൊരു എതിർപ്പും കാണിക്കാതെ തന്റെ അമ്മായിയമ്മ പറഞ്ഞതനുസരിച്ചു. അവളെ അനുഗ്രഹിച്ച ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ എന്ന് പറഞ്ഞ് ബോവസ് പോലും അവളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നീ ചോദിക്കുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം, പക്ഷേ എന്നെക്കാൾ അടുത്തൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. വീണ്ടെടുപ്പ് മുറ അനുസരിച്ച് അവൻ നിന്നെ വീണ്ടെടുത്തില്ലെങ്കിൽ ഞാൻ വീണ്ടെടുത്തോളാം എന്ന് പറഞ്ഞു. അവൾ വെളുപ്പം കാലം വരെ അവിടെ കിടന്നു. ശേഷം എണീച്ചപ്പോൾ അവൾക്ക് കുറേ യവം കൊടുത്തു വിട്ടു. ഇതൊക്കെ ഈ നവോമിയോട് വന്ന് പറഞ്ഞു. ശേഷം അന്ന് രാവിലെ തന്നെ ബോവസ് പട്ടണത്തിന്റെ വാതിൽകൽ പോയിരുന്നു. മറ്റേ വീണ്ടെടുപ്പുകാരൻ പോകുന്നത് കണ്ടിട്ട് ഡാ ഇങ്ങോട്ട് വന്നൊന്ന് ഇരുന്നേ എന്ന് പറഞ്ഞു. ശേഷം പട്ടണത്തിലെ 10 മൂപ്പന്മാരെ വരുത്തിയിരിക്കാൻ പറഞ്ഞു. ശേഷം നവോമിയുടെ ഭർത്താവ്, അതായത് നമ്മുടെ സഹോദരന്റെ നിലം വിൽക്കുന്നു, ഞാൻ അറിഞ്ഞു, അത് നിന്നോടും പറയുന്നു, വാങ്ങാൻ മനസ്സുണ്ടെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ എന്നോട് പറ എന്ന് പറഞ്ഞു. അത് വീണ്ടെടുക്കാൻ നീയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റവൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചോളാമെന്ന്. അപ്പോൾ ബോവസ് അതിന്റെ കൂടെ എലിമേലക്കിന്റെ പേര് നിലനിർത്തേണ്ടതിന് രൂത്തിനെ കൂടെ കെട്ടണമെന്ന് പറഞ്ഞു. അതെനിക്ക് പറ്റത്തില്ല, എന്റെ കുടുംബം ഇല്ലാതായിപ്പോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ തന്നെ വീണ്ടെടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ആചാരം അനുസരിച്ച് വീണ്ടെടുപ്പ് അല്ലെങ്കിൽ കൈമാറ്റത്തിന് ഉറപ്പിക്കാനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ മുദ്രപത്രം എഴുതി സൈൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്യുന്നത് പോലെ, ഒരുത്തന് വീണ്ടെടുക്കാൻ മനസ്സില്ലെങ്കിൽ അവൻ അവന്റെ ചെരുപ്പ് ഊരി വീണ്ടെടുക്കാൻ മനസ്സുള്ളവണ് കൊടുക്കണം. അങ്ങനെ മറ്റവൻ ബോവസിന് അവന്റെ ചെരുപ്പ് ഊരി കൊടുത്ത് ഉറപ്പിച്ചു. അങ്ങനെ മൂപ്പന്മാരുടെ മുമ്പേ വെച്ച് അത് ഉറപ്പിച്ചു. അങ്ങനെ ബോവസ് റൂത്തിന് വിവാഹം കഴിച്ചു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ബോവസ് റൂത്തിന് ജീവിതം നൽകി എന്നത് സത്യമാണ്. എന്നാൽ റൂത്തിലൂടെയാണ് ബോവസിന്റെ വീട് പണിയപ്പെട്ടത്. അതായത് റൂത്തിന്റെ കൊച്ചുമകൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുണ്ടായിരുന്ന ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച രാജാവായ ദാവീദ് രാജാവാണ്. ദാവീദിന്റെ ഈ വംശത്തിലാണ് നമ്മുടെ യേശു ക്രിസ്തുവും ജനിച്ചത്. അങ്ങനെ മശിഹയുടെ രാജവംശ ചരിത്രത്തിൽ ഉൾപ്പെടാനുള്ള പദവി റൂത്തിന് ലഭിച്ചു.
അവൾക്ക് മുമ്പത്തെ അവസ്ഥയേക്കാൾ പിന്നീടുള്ള അവസ്ഥ അനുഗ്രഹമായിരുന്നുവെന്ന് നമുക്ക് കാണാം. ദൈവം അവളുടെ അമ്മായി അമ്മയോട് വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും രൂത്ത് അനുസരിച്ചു. അതായത് ജോലിക്ക് പോയി വീണ്ടും വിവാഹം കഴിക്കുക, ഇങ്ങനെ പറഞ്ഞതെല്ലാം രൂത്ത് അനുസരിച്ചു. അവൾ വേറെ ജാതിയിൽപ്പെട്ട പെണ്ണാണ്, വേറെ മതം വേറെ ജാതി ആണെങ്കിലും അവൾ തന്റെ അമ്മായി അമ്മയെ പോലെ തന്നെയായി. ബൈബിളിൽ പ്രത്യേകിച്ച് ഈ നവോമിയും രൂത്തും അമ്മായി അമ്മ മരുമകൾ ബന്ധം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. രൂത്ത് ഇത്രയധികം അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ ഒരേ ഒരു കാരണം അവൾ ഇസ്രായേലിന്റെ ദൈവം ആരാണെന്ന് അവൾ അംഗീകരിക്കുകയും അവൾ അറിയുന്ന ഇസ്രായേലിന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും എല്ലാം പരിപാലിക്കാൻ അവനെ വിശ്വസിക്കുകയും ചെയ്തു എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ ആളുകൾ എന്തൊക്കെ തമാശകൾ പറഞ്ഞാണ് ഇവരെയൊക്കെ വെച്ച്. എന്നാൽ ഒരു വിളവെടുപ്പ് കാലം അവസാനിക്കുന്നതിന് മുമ്പ് രൂത്തിന്റെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിച്ചു. കതിരെടുക്കാൻ പോയ ഭൂമിയുടെ ഉടമസ്ഥയായവൾ, അവൾ വയലിലേക്ക് പോയി, അവളുടെ മടിയിൽ ഗോതമ്പ് നിറഞ്ഞിരുന്നു, വിധവയായ അവൾ വധുവാകാൻ ഭാഗ്യം കിട്ടി, അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി, അതുമാത്രമല്ലാതെ യേശുവിന്റെ രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടി, സ്ഥാനക്കയറ്റം ലഭിച്ച് ഉയർന്ന പദവിയിലെത്തിയിട്ടും അവൾ പഴയ അമ്മായി അമ്മയെ ഉപേക്ഷിച്ചില്ല. അതാണ് പ്രധാനം. റൂത്തിന്റെ ജീവിതം ദൈവത്തിന് നൽകി. ദൈവത്തെ അഭയമായി സ്വീകരിച്ച റൂത്ത് അവളുടെ തലമുറകളും അവളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. അവൾക്ക് ശേഷം ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടതായി നാം കാണുന്നു. നമ്മുടെ ദൈവം നല്ലവനാണ്. കൊച്ചു റൂത്തിനെ ഇത്രയധികം അനുഗ്രഹിച്ച ദൈവം അവളെപ്പോലെ നമ്മുടെ സാഹചര്യങ്ങൾക്കിടയിൽ ദൈവത്തോട് ഉറച്ചു നിന്നാൽ തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കും, അതിൽ സംശയമില്ല. റൂത്തിനെ പോലെ കർത്താവിനോട് പറ്റി നിൽക്കാനും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആസ്നത്ത് എന്നത് ഈജിപ്ഷ്യൻ പേരാണ്. അതിന്റെ അർത്ഥം ജ്ഞാനത്തിന്റെ ദേവതയായ നീത്ത് എന്നാണ്. ഈ യോസഫിന്റെ ഭാര്യ ആസ്നത്ത് ഒരു അന്യജാതിക്കാരിയായിരുന്നു. ആരാണ് ഈ ആസ്നത്ത്? എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലം? ഒരു അന്യജാതിക്കാരിയായ സ്ത്രീ ആയിരുന്നിട്ടും ഇസ്രായേൽ കുടുംബത്തിന്റെ ഭാഗമാക്കാനുള്ള പദവി എങ്ങനെ അവൾക്ക് കിട്ടി? ജീവനുള്ള ദൈവമായ കർത്താവിനെ അവൾ സ്വീകരിച്ചത് എങ്ങനെ? ഈ ബൈബിൾ വുമൻ സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈജിപ്തിലെ ഒരു പുരോഹിതന്റെ മകൾ എന്ന നിലയിൽ ഉയർന്ന പദവി ആസ്വദിച്ചു. പുരോഹിതന്മാർ എന്ന് പറയുന്നത് ദൈവങ്ങൾക്കും ആളുകൾക്കുമിടയിലുള്ള ഇടനിലക്കാരായും ഫറവോന്റെ പ്രതിനിധികളുമായിരുന്നു. ദൈവികവും ഭൗതികവും തമ്മിലുള്ള ബന്ധം കൂടാതെ അവളുടെ പിതാവായ പോത്തിഫറയുടെ പേര് അവളുടെ വംശ പാരമ്പര്യത്തെക്കുറിച്ച് മറ്റൊരു സൂചന തരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗരദേവനായ റാ എന്ന ദൈവമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരോഹിത സംസ്കാര പാരമ്പര്യങ്ങൾ പിന്തുടർന്നിരുന്നെങ്കിൽ പുരോഹിതരുടെ മക്കൾക്കിടയിൽ പൊതുവായി കാണുന്നത് പോലെ ആസ്നത്തിനെയും പുരോഹിത ശുശ്രൂഷയിൽ ഒരു ഭാവി ഉണ്ടാകുമായിരുന്നു. പുരാതന ഈജിപ്തിൽ മതപരമായ നേതൃത്വ സ്ഥാനമുള്ള സ്ത്രീകൾ വളരെ അപൂർവമായിരുന്നു. ചെറുപ്പം മുതലേ അപ്പന്റെ കൂടെ പുരോഹിത ശുശ്രൂഷ കണ്ടുവളർന്ന ആസ്നത്ത് ജ്ഞാനത്തിന്റെ ദേവി എന്ന അർത്ഥം പോലെ അവൾക്ക് അതിലാണ് ഭാവി എന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചു കാണണം. ഈ പട്ടണത്തിൽ താമസിച്ചിരുന്ന ആസ്നത്ത് തന്റെ പിതാവ് ആരാധിച്ചിരുന്ന സൂര്യനെ ആരാധിച്ച് പുരോഹിതനായിരുന്ന അപ്പനെ സൂര്യാരാധനയിൽ സഹായിക്കുകയും ചെയ്തു. ഗ്രീക്കുകാർ ഹിലിയപ്പോളിസ് എന്ന് പേര് മാറ്റിയ ഓൻ നഗരം വെറുമൊരു നഗരമായിരുന്നില്ല. അത് നിഗൂഢത സ്ഥിതി ചെയ്യുന്ന ആധുനിക കൈറോ എന്ന് നാം ഇപ്പോൾ പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഹിലിയപ്പോളിസ് സൂര്യാരാധനയുടെ ഹൃദയം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ ആസ്നത്തിന്റെ അപ്പൻ വെറുമൊരു പുരോഹിതൻ മാത്രമല്ല, പുരാതന കാലത്തെ ഏറ്റവും പ്രശസ്തവും ആദരണീയവുമായ ക്ഷേത്രങ്ങളൊന്നിൽ ഒരു ഉയർന്ന പദവി, ഒരുപക്ഷെ പ്രധാന പുരോഹിതന്റെ സ്ഥാനം പോലും ഉണ്ടായിരുന്നവനായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബൈബിളിലെ ആസ്നത്തിന്റെ പേര് യാദൃശികമായി എഴുതിയതല്ല. അത് യാക്കോബിന്റെ ഇഷ്ടപുത്രനായ യോസഫുമായുള്ള അവളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഈ വിവാഹം ഒരു യാദൃശിക സംഭവവുമല്ല. യോസഫിന്റെ ചരിത്രത്തിലെ നിർണായക കാലഘട്ടത്താണ് ഇത് നടക്കുന്നത്. രണ്ട് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ഫറവോൻ അവിടുത്തെ ഈ പുരോഹിതന്മാരോടും മന്ത്രവാദികളോടും എല്ലാം പറഞ്ഞിരുന്നു. എല്ലാവരും കഠിനമായി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഈ ആസ്നത്വം വ്യാഖ്യാനിക്കാൻ ട്രൈ ചെയ്ത് കാണണം, പക്ഷേ നടന്നില്ല. കാരണം ആരും വന്ന രാജാവിനോട് വ്യാഖ്യാനിച്ചതായി പറയുന്നില്ല. ഒരുപക്ഷെ ഒരുപാട് മന്ത്രവാദികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാകണം. എന്നാൽ രാജാവിന് ആ വ്യാഖ്യാനങ്ങളൊന്നും തൃപ്തികരമല്ലായിരുന്നു. രാജാവിന്റെ സ്വപ്നത്തെക്കുറിച്ചും യോസഫിന്റെ ജീവചരിത്രത്തെക്കുറിച്ചും വേറൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി കാണാം. നമുക്ക് കഥയിലേക്ക് വരാം. അപ്പോഴാണ് ഈ ഹീറോ യോസഫിന്റെ വ്യാഖ്യാനം വരുന്നത്. രണ്ട് സ്വപ്നങ്ങളും ഒരുപോലെ വ്യാഖ്യാനിച്ചു. രാജാവ് ഹാപ്പിയായി. എല്ലാ പുരോഹിതന്മാരും ഈ ദൈവം വലിയവനാണെന്നും യോസഫിൽ ദൈവാത്മാവുണ്ടെന്നും മനസ്സിലാക്കി. ആസ്നത്തും അപ്പോൾ തന്നെ മനസ്സിലാക്കി കാണണം. ഈജിപ്ത് ദേശത്തേക്ക് അടിമയായി വന്ന യോസഫിനെ കർത്താവ് ഉയർത്തി. ഫറവോന്റെ അടുത്ത സ്ഥാനത്തിൽ ഈജിപ്ത് ദേശത്തിലെ പരമോന്നത സ്ഥാനം അവന് ലഭിച്ചു. ഫറവോൻ യോസഫിന് സാപ്നത് പനേഹ് എന്ന് പേരിട്ടു. സാപ്നത് പനേഹ് എന്നാൽ ലോകത്തെ രക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഫറവോൻ യോസഫിനെ ഒരു വലിയ ഉദ്യോഗസ്ഥനാക്കി. നഗരത്തിലെ പ്രധാന പുരോഹിതനായ പോത്തിഫറയുടെ മകളെ
യോസഫിന് വിവാഹം കഴിപ്പിച്ചു. ഈ ആസ്നത് ദൈവത്തിന്റെ സൃഷ്ടികളിലൊന്നായ സൂര്യനെ ആരാധിക്കുന്നവളായിരുന്നു. എന്നാലും ദൈവത്തിന്റെ തീരുമാനമനുസരിച്ച് 12 ഗോത്രങ്ങളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന യാക്കോബ് എന്ന ഇസ്രായേൽ കുടുംബത്തിലെ അംഗമാകാനുള്ള ഭാഗ്യം ഈ അന്യജാതിക്കാരിയായ ഈ സ്ത്രീക്കും കിട്ടി. ആസ്നത് യോസഫിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് യോസഫ് ഈജിപ്തിൽ അടിമയായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് അന്യായമായി ജയിലിൽ കിടന്നു. ജയിലിലിരിക്കുമ്പോൾ ഫറവോന്റെ പാനപാത്രവാഹകനും അപ്പകാരനും കണ്ട സ്വപ്നം യോസഫ് വ്യാഖ്യാനിച്ചു. ഈജിപ്തിലെ മന്ത്രവാദികൾക്കും ശാസ്ത്രിമാർക്കും പറയാൻ കഴിയാത്ത ഫറവോന്റെ സ്വപ്നത്തിന്റെ അർത്ഥം ബുദ്ധിപൂർവവും ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടും വിശദീകരിച്ചതുകൊണ്ട് അവൻ ഈജിപ്തിൽ പ്രശസ്തനായി. ആസ്നത്തിനും അങ്ങനെ അവനെ പരിചയമുണ്ടായി കാണുന്നു. യോസഫിന്റെ മഹത്തായ ജ്ഞാനവും വിവേകവും ആസ്നത്തിനെ അവനിലേക്ക് ആകർഷിച്ചു കാണുന്നു. അടിമയായി ഈജിപ്തിലെത്തിയ യോസഫ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് അവസാനം ദൈവകൃപയാൽ ഈജിപ്ത് ദേശത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. യോസഫിൽ കഴിവുള്ള ഒരു നേതാവിനെ ഫറവോൻ കണ്ടു. രസകരമായ ഒരു കാര്യം പറയട്ടെ, യോസഫിന് ആരായിരിക്കണം ഭാര്യ എന്നത് ഫറവോനാണ് തീരുമാനിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക കാരണം ബൈബിളിലില്ല. ഈ തീരുമാനത്തിന് പിന്നിലെ കാര്യങ്ങളോ സാഹചര്യമോ അവർ വിവരിക്കുന്നില്ല. ആ സമയത്ത് യോസഫിന് ഏകദേശം 30 വയസ്സായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. 41:41-46 ഇത് എഴുതിയിരിക്കുന്നത്. കൂടാതെ ബൈബിൾ രേഖകൾ അനുസരിച്ച് യോസഫിനെ വിവാഹം കഴിച്ച ഒരേ ഒരു സ്ത്രീ ആസ്നത്തായിരുന്നു. മിസ്രായിമ്യർക്ക് ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയാണ്. എങ്കിലും അവനിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ആത്മാവ് കാരണം ആസ്നത്തിനും അവനെ ബോധിച്ചു. അവന്റെ മേൽ ഉണ്ടായ നിന്ന മാറി. ആ വീട്ടിൽ കുറ്റം ചെയ്തു എന്നത് മാത്രമല്ല, താഴ്ന്ന ജാതി എന്ന നോട്ടം മാറി പദവികളും ഉയർന്ന സ്ഥാനമാനങ്ങളും അവന് ലഭിച്ചു. യോസഫിന്റെ അമ്മയായ റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം കർത്താവ് എനിക്ക് ഒരു മകനെ നൽകി, എന്റെ നിന്ന മാറ്റി എന്ന് പറഞ്ഞ് അവന് യോസഫ് എന്ന് പേരിട്ടു. 30:30-23-24 പറയുന്നു, അവന്റെ അമ്മ അവന് അർത്ഥവത്തായ ഒരു നല്ലൊരു പേര് നൽകിയതുപോലെ എന്റെ എല്ലാ സങ്കടങ്ങളും മറക്കാൻ ദൈവം ഇടയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് തന്റെ ആദ്യ മകന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ രണ്ടാമത്തെ മകന് എഫ്രൈം എന്ന് പേരിട്ടു. ഈ പേരിന്റെ കാരണങ്ങളെ കുറിച്ച് ആസ്നത് യോസഫിനോട് ചോദിച്ചു കാണാതിരിക്കില്ല. അവൻ അവന്റെ അനുഭവത്തെയും അവന്റെ ദൈവത്തെയും പറഞ്ഞുകൊടുത്തു. അവൾ അത് അംഗീകരിക്കുകയും ചെയ്തു. യോസഫ് തന്റെ രണ്ട് ആൺമക്കൾക്കും ഇട്ട അർത്ഥവത്തായ പേരുകൾ കാണിക്കുന്നത് അവൻ ദൈവത്തോട് നന്ദിയുള്ളവനും താൻ താമസിച്ചിരുന്ന ഈജിപ്തിൽ ആസ്നത്തിനോട് ചേർന്ന് സന്തോഷത്തോടെ ജീവിച്ചു എന്നതാണ് കാണിക്കുന്നത്. താൻ അടിമയായിരുന്ന നാട്ടിൽ തന്നെ ദൈവം തന്നെ ഉയർത്തി എന്ന കാര്യം മറക്കാതെ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു എന്നും നമുക്ക് കാണിച്ചു തരുന്നു. മക്കൾക്ക് പേരിടുമ്പോൾ ഒരു എതിർപ്പും കൂടാതെ ആസ്നത്തും അത് അംഗീകരിച്ചു. യോസഫും ആസ്നത്തും സന്തോഷത്തോടെ ദുഃഖങ്ങൾ മറന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. പട്ടിണിക്കാലത്ത് ഭക്ഷണം തേടി തന്റെ അടുക്കൽ വന്ന സഹോദരന്മാർക്കും അവർ കൂട്ടിക്കൊണ്ടുപോയ പിതാവിനും കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണം നൽകി കുടുംബത്തിന് പിന്തുണ കൊടുത്തു. ക്ഷാമകാലത്ത് അവൻ അവരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് ഗോഷേനിൽ പാർപ്പിച്ചു. യോസഫ് തന്റെ വീട്ടുകാർക്ക് ധാരാളമായി സഹായിച്ചതിനെ ആസ്നത് എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തു എന്ന് ബൈബിൾ പറയുന്നില്ല. മിസ്രൈമർക്ക് ഇസ്രായേലിയർ എന്ന് പറഞ്ഞ വെറുപ്പാണ്. കാരണം അവർ ചെയ്യുന്ന ജോലി, അവരെല്ലാവരും ഗോപാലകരായിരുന്നു. ഗോപാലകരെ ഈജിപ്ഷ്യൻകാർക്ക് ഇഷ്ടമല്ല. എന്നാൽ അവൾ ഭർത്താവിനെ സ്നേഹിച്ച് അവന്റെ ദൈവമായ ഇസ്രായേലിന്റെ ദൈവത്തെ മനസ്സിലാക്കി ഇസ്രായേൽ ജനത്തെയും സ്വീകരിച്ചു. ബൈബിളിലെ പല കഥാപാത്രങ്ങളെയും പോലെ ആസ്നത്തിന്റെയും മുഴുവൻ ജീവചരിത്രവും നിഗൂഢതയിൽ മൂടപ്പെട്ടിരിക്കുന്നു. അവളുടെ അവസാന നാളുകളെയും മരണത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിലെ പല കഥാപാത്രങ്ങളുടെ ജീവിതവും തിരുവെഴുത്തുകളിൽ വിശദമായി വിവരിക്കുന്നു. എങ്കിലും മറ്റു ചിലരുടെ കഥകൾ മുഴുവനായി പറയുന്നില്ല. അത് വ്യാഖ്യാനത്തിനും ഊഹാഭോഗങ്ങൾക്കും ധാരാളം ഇടം നൽകുന്നുണ്ട്. ആസ്നത്തിനെ കുറിച്ച് കൂടുതൽ അറിവില്ലെങ്കിലും യോസഫിനൊപ്പം ജീവിതാവസാനം വരെ അവൾ ഈജിപ്തിൽ അവനോടൊപ്പം ജീവിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. 1 കൊരിന്ത്യർ 7:14 പറയുന്നത് പോലെ അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തെളിയിച്ച ഒരു കുടുംബമായിരുന്നു യോസഫ് ആസ്നത് കുടുംബം. ദൈവം എത്ര നല്ലവനാണ് അല്ലെ. അന്യജാതിക്കാരിയായ ആസ്നത്തും ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവം അവസരം കൊടുത്തു. അവളും മനസ്സിലാക്കി ഭർത്താവിനൊപ്പം സപ്പോർട്ടായി നിന്നു. വുമൻ ഇൻ ദ ബൈബിൾ എന്ന പരമ്പരയിലെ ആദ്യ 3 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.
താമാർ ഒരു കനാനി സ്ത്രീയായിരുന്നു. എന്നിട്ടും യേശുക്രിസ്തുവിന്റെ രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഉൾപ്പെടാനുള്ള പദവി അവൾക്ക് കിട്ടി. താമാർ യൂദയുടെ മരുമകളായിരുന്നു. എന്നാലും അവൻ പോലും അറിയാതെ അവന്റെ ഭാര്യയായി. യാദൃശികമായ സാഹചര്യങ്ങളാൽ താമാർ തെറ്റ് ചെയ്തെങ്കിലും അതിന് ഉത്തരവാദിയായ യഹൂദ അവളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് അവൾ എന്നിലും നീതിയുള്ളവരെന്ന്. താമാർ എന്നാൽ ഈന്തപ്പന എന്നാണ് അർത്ഥം. ഈ ഈന്തപ്പന പോലെ അവളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവൾ ഉറച്ചു നിന്നു. അവളുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും കുറിച്ച് തിരുവെഴുത്തുകളിൽ പരാമർശിച്ചിട്ടില്ല. ആരാണ് ഈ താമാർ? അവൾക്ക് സംഭവിച്ച ദുരിതങ്ങൾ എന്തൊക്കെയാണ്? പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കാനും കുടുംബത്തിൽ നിന്ന് അകറ്റാനും എന്താണ് കാര്യം? എല്ലാ കഷ്ടപ്പാടുകളും അവൾ അനുഭവിക്കേണ്ടി വന്നിട്ടും അവൾ ധൈര്യത്തോടെ ചെയ്ത തെറ്റി എന്താണ്? അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ദൈവം അറിഞ്ഞുകൊണ്ട് ഈ തിന്മയെ തന്റെ കൃപയാൽ നന്മയാക്കി മാറ്റിയത് എങ്ങനെ? ദൈവം അവളെ എങ്ങനെ അനുഗ്രഹിച്ചു? താമാറിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനാകുന്ന കാര്യങ്ങൾ ഈ ബൈബിൾ വിമൻ പരമ്പരയുടെ 2 എപ്പിസോഡിൽ കൂടുതൽ വിശദമായി നമുക്ക് കാണാം. ഞങ്ങളുടെ ബൈബിൾ ഇൻസൈറ്റ് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ജോയിൻ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ഈ മിനിസ്ട്രി നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഡോക്യുമെന്ററീസ് ചെയ്യുവാൻ അത് ഞങ്ങളെ കൂടുതൽ സഹായിക്കും. ഗോത്രപിതാവ് എന്ന് വിളിക്കപ്പെട്ട യാക്കോബിന്റെ 12 പുത്രന്മാരിൽ 4 യൂദ. അദ്ദേഹം അവന്റെ കൂട്ടുസഹോദരന്മാരെ വിട്ടുപിരിഞ്ഞ് അദുല്ലാമിൽ ചെന്ന് അവിടെ ഹീറ എന്ന ആളുടെ കൂടെ താമസിച്ചു. കാനനയിൽ തന്നെ ഉള്ള ഒരു സ്ത്രീയെ കണ്ട് കല്യാണം കഴിച്ചു. അവളുടെ പേര് ഷുവ എന്നാണ്. അവൾ 3 മക്കളെ പ്രസവിച്ചു. ആദ്യ ആൾക്ക് ഏറെന്നും രണ്ടാമത്തവന് ഓനാനെന്നും ലാസ്റ്റ് ഉള്ളവന് ഷേല എന്നുമാണ് പേര്. ആദ്യ ചെറുക്കന്റെ ഭാര്യയാണ് ഈ താമാർ. അവൻ ദൈവത്തിന് അനിഷ്ടനായിരുന്നു. അവന്റെ ലൈഫ് ദൈവത്തിന് പോലും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു സന്തതി ഉരുവാങ്ങുന്നതിന് മുമ്പ് തന്നെ യഹോവ അവനെ കൊന്നു. ശേഷം ചേട്ടന്റെ സന്തതി ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ അവിടുത്തെ ആചാരമനുസരിച്ച് ദേവരധർമ്മം അനുസരിച്ച് അനുജന് കൊടുത്ത് ചേട്ടന് സന്തതി നിലനിർത്തണമെന്നതാണ്. ദേവരധർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ദേവരെന്ന് പറഞ്ഞ ബ്രദർ ഇൻ ലോ. ധർമ്മം അതായത് ഭർത്താവിന്റെ പേര് ഇസ്രായേലിൽ നിന്ന് അറ്റുപോകാതിരിക്കാൻ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഒന്നാലോചിച്ച് ഈ അനിയൻ താമറിനെ സ്വീകരിച്ചു. പക്ഷേ ചേട്ടന്റെ സന്തതി കൊടുക്കില്ല എന്ന് അവൻ തീരുമാനിച്ചു. അപ്പോ അവന്റെ ചേട്ടന്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ചേട്ടൻ മരിച്ചിട്ട് പോലും അവനോട് ദയ തോന്നാതിരിക്കണമെങ്കിൽ അവൻ സ്വന്തം സഹോദരനോട് തന്നെ എത്ര ക്രൂരനായിരുന്നിരിക്കണം. ശേഷം അവൻ ചേട്ടന്റെ സന്തതി കൊടുത്തില്ല. സത്യത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ചേട്ടന്റെ സന്തതി കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അവളോട് പറഞ്ഞിട്ട് അവൾ പട്ടണവാതിലിൽ, അന്നത്തെ കോടതി അവിടെയായിരുന്നു, അവിടെയാണ് എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കുന്നത്, അവിടെ പോയി കാര്യങ്ങൾ ബോധിപ്പിക്കണം. എന്നിട്ട് അവിടുത്തെ മൂപ്പന്മാർ അവനെ വിളിച്ച് സംസാരിക്കും. എന്നിട്ടും അവന് മനസ്സില്ല എന്ന് തീർത്ത് പറഞ്ഞാൽ ചെയ്യുന്നത് സഹോദരന്റെ ഭാര്യ, മൂപ്പന്മാരും നാട്ടുകാരും കാണുകെ അവന്റെ അടുത്ത് ചെന്ന് അവന്റെ കാലിലെ ചെരുപ്പഴിച്ച് അവന്റെ മുഖത്ത് തുപ്പും. സഹോദരന്റെ വീട് പണിയാത്തവനോട് ഇങ്ങനെ ചെയ്യുമെന്ന് അവനോട് എല്ലാവരും കാണുകെ പറയും. പിന്നെ ഇസ്രായേൽ മൊത്തവും അവരെ ചെരുപ്പഴിച്ചവന്റെ കുടുംബം എന്ന് പറയും. നാട്ടിൽ മൊത്തം നാണം കെടും. അതിലും ചേട്ടന് സന്തതി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ കുഞ്ഞും ചേട്ടന്റെ സന്തതിയല്ല. അവന് ഉണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞാണ് ചേട്ടന്റെ സന്തതിയായിട്ട് അവർ പറയുന്നത്. ബാക്കി ഇവന്റെ സന്തതിയാണ്. അങ്ങനെയാണ് അവിടുത്തെ നിയമം. പക്ഷേ ഈ സഹോദരന് അവളെ കെട്ടണം, പക്ഷേ കുഞ്ഞുങ്ങൾ വേണ്ട. അതാണ് ഇവന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം ശരിയല്ല. ദുഷ്ടചിന്തയായതുകൊണ്ട്, മനസ്സ് വഷളായതുകൊണ്ടും അവനെ ദൈവം കൊന്നു. ഇതെല്ലാം കണ്ടിട്ട് യൂദിക്ക് പേടിയായി. അപ്പൊ കുഴപ്പമുള്ളത് താമറിനാണെന്ന് വിചാരിച്ച് തന്റെ 3 കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവളെ, നിന്റെ വീട്ടിൽ പോയി നിക്ക്, വിധവ ഡ്രസ്സ് ഇട്ടിരുന്നാൽ മതി, ഇവൻ കുഞ്ഞല്ലേ, ഇവന് പ്രാപ്തിയാകുമോ ഞാൻ പറയാം, അപ്പോൾ വന്നാ മതി എന്ന് പറഞ്ഞു വിട്ടു. എത്ര കാലം കാത്തിരുന്നു എന്നൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, ചിലപ്പോൾ വർഷങ്ങളുമായി കാണാം. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ട യാക്കോബിന്റെ മകൻ യൂദ കുടുംബത്തിൽ ഒരു അവകാശമില്ലാതെ അവശേഷിച്ചു. കാലങ്ങൾ കടന്നുപോയി, ദിവസങ്ങൾ കടന്നുപോയി. ഈ സമയത്ത് യൂദയുടെ ഭാര്യ മരിച്ചു. ഭാര്യയുടെ മരണം കഴിഞ്ഞ് ദുഃഖം മാറിയ ശേഷം യൂദ തന്റെ സുഹൃത്തിനോടൊപ്പം ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയി. പക്ഷെ താമാറിന് മനസ്സിലായി യൂദ പറ്റിക്കുകയാണെന്ന്. താമാറിന് ഒരു ഐഡിയ കിട്ടി. അവൾ തീരുമാനിച്ചു, എനിക്ക് സന്തതി വേണം. താമാർ തന്റെ വിധവയുടെ കോലം മാറ്റി അവൾ പ്രവേശിച്ച വീടിന്റെ വംശ വളർച്ചയ്ക്ക് വേണ്ടി കൗശലപൂർവ്വം പ്രവർത്തിച്ചു. അവൾ വിധവയുടെ വസ്ത്രം പൂർണ്ണമായിട്ട് മാറ്റി. അവളുടെ അമ്മായിയപ്പൻ ആടുകൾ രോമം കത്തിരിക്കുവാൻ പോയി എന്ന് കേട്ടിട്ട് അവിടെ ഒരു വേശ്യയെ പോലെ അണിഞ്ഞൊരുക്കി മുഖം മൂടി, കണ്ടാൽ അവന്റെ മരുമകളാണെന്ന് തോന്നാത്ത രീതിയിൽ അടിമുടി മാറി പോയി ഗോപുരത്തിന്റെ മുകളിലിരുന്നു. അവൻ കണ്ട ഉടനെ അവള് വേശിയാണെന്ന് വിചാരിച്ചു. യൂദ ജഡമോഹത്തിന് ഇടം നൽകി. അവൻ അവളുടെ അടുത്ത് ചെന്ന് തന്നോട് ചേരാൻ ആവശ്യപ്പെട്ടു. എനിക്ക് എന്ത് കൂലി തരും എന്ന് അവൾ ചോദിച്ചപ്പോ കൂലിയായി അവൻ ഒരു ആട്ടിൻകുട്ടിയെ തരാമെന്ന് പറഞ്ഞു. അവൻ ആ സമയത്ത് ആടിനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഞാൻ തിരിച്ചു പോയിട്ട് ആടിനെ തന്നുവിടാം എന്നൊക്കെ പറഞ്ഞു. അതിന് അവളും സമ്മതിച്ചു. എന്നാലും അവൾ ചോദിച്ചു, ആടിനെ കൊണ്ടുപോവാ കുഴപ്പമില്ല, പക്ഷേ ആട് വരുന്നത് വരെ പകരത്തിന് എനിക്കൊരു പണയം തന്നയിച്ചു പോകാൻ പറഞ്ഞു. അപ്പോൾ എന്ത് പണയം വേണമെന്ന് അവൻ ചോദിച്ചപ്പോ അവൾ നേരത്തെ പ്ലാൻ ചെയ്തു വന്നു എന്ന് തോന്നുന്നു.
യൂത ചോദിച്ച ഉടനെ അവൾ നിന്റെ മുദ്രാമോതിരവും മോതിരചരടും നിന്റെ കയ്യിലുള്ള വടിയും തരാൻ പറഞ്ഞു. അവനും കൊടുത്തു. ഇദ്ദേഹം എന്നിട്ട് വീട്ടിൽ പോയി തിരിച്ച് ആട്ടിൻകുട്ടിയെ കൊടുക്കാൻ വേണ്ടി കൂട്ടുകാരന്റെ കയ്യിൽ കൊടുത്തയച്ചു. ഈ കൂട്ടുകാരൻ എന്തിനും കൂട്ടു നിൽക്കും. അതാണ് ഈ കൂട്ടുകാരന്റെ പ്രത്യേകത. അവന്റെ സഹോദരനെ വിട്ടേച്ചു വന്നപ്പോഴും അവൻ കൈകൊണ്ടു. വ്യഭിചാരത്തിനും കൂട്ടുനിന്നു. പക്ഷെ നാം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ജ്ഞാനത്തിന്റെ പുസ്തകമായ സദൃശവാക്യത്തിൽ 13:20 പറയുന്നു, ജ്ഞാനികളുടെ കൂടെ നടന്നാൽ നീയും ജ്ഞാനിയാകും, ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ഇവിടെ യൂതയുടെ കൂട്ട് നല്ലതല്ലായിരുന്നു. കൂട്ടുകാരൻ തെറ്റിപ്പോകുന്നു എന്ന് കണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കാതെ അവനെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ നീറി വേദനിക്കേണ്ടി വന്നു. നാമും നമ്മുടെ ഫ്രണ്ട് സർക്കിള് ശ്രദ്ധിക്കണം. നമുക്ക് നല്ലത് പറഞ്ഞു തരുന്ന, വേണ്ടാത്തത് കണ്ടാൽ തിരുത്തുന്ന, നല്ല ആത്മീയ കാര്യങ്ങൾക്ക് മൂല്യം നൽകുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്നത് ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സോ ഈ കൂട്ടുകാരൻ ആടിനെ കൊണ്ട് കൊടുക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ഈ വേശിയെ കണ്ടില്ല. സോ അടുത്തുള്ളവരടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വേശി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അവൻ തിരിച്ചുപോയി യൂതയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവനും ഒക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഏകദേശം 3 കഴിഞ്ഞപ്പോഴത്തേക്കിനും താമാർ വ്യഭിചാരം ചെയ്ത് അവൾ ഗർഭിണിയായി എന്ന് അറിഞ്ഞു. ഉടനെ താമാർ മരിക്കേണ്ടവളാ എന്ന് പറഞ്ഞ് യൂത ആളുകളുമായി അവളെ ചുട്ടുകൊല്ലുവാൻ പ്ലാൻ ചെയ്തു പോയി. അവിടെ ഒരു ഏകപക്ഷീയമായ നിലപാടാണ് കാണുന്നത്. പുറപ്പാട് 20, ലേവ്യ പുസ്തകം 20, ആവർത്തനം 22, ഇതിലെല്ലാം വ്യഭിചാരം ചെയ്ത് ആണിനെയും പെണ്ണിനെയും ശിക്ഷിക്കണമെന്നതാണ്. പക്ഷെ ഇവിടെ താമാറിനെ മാത്രം ചുട്ടുകൊല്ലുവാൻ പ്ലാൻ ചെയ്തു വന്നു. ഇതേപോലൊരു സംഭവമാണ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. ശാസ്ത്രിമാർ യേശുവിനോട് ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. പെണ്ണിനെ മാത്രം കൊണ്ടുവന്നു. ആണവിടെ അവിടെയും ഏകീയപക്ഷമായിട്ടല്ലേ കാര്യം നടന്നത്. ചിലപ്പോ അവന്മാര് തന്നെ പോയി കാണും, അറിയില്ല. എന്താണെങ്കിലും ആ ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം സൂക്ഷിച്ച് യഹൂദന്മാർ എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് സൂക്ഷ്മതയോടെ നോക്കുന്നവരാ. എന്നിട്ടും ആ പെണ്ണിനെ മാത്രമേ തെറ്റ് ചെയ്യുന്നതാ കണ്ടുള്ളൂ, ആണിനെ കണ്ടില്ല. അത് യേശുവിന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയുക. എന്നിട്ട് ഒറ്റ ഒരുത്തനും നിന്നില്ല, മനസ്സിൽ കുത്തുകൊണ്ടു. അത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചത്. കൊല്ലാൻ എല്ലാം റെഡിയായി വന്നു. ബട്ട് ആരാ ഉത്തരവാദി എന്ന് കേട്ടപ്പോൾ ഈ മുദ്രമോതിരത്തിനും മോതിരചരടിനും കൈവടിക്കും ആരാണോ ഉടമസ്ഥൻ അവനാണ് ഈ ഗർഭത്തിനും ഉടമസ്ഥൻ എന്ന് പറഞ്ഞപ്പോ അവിടെ നിയമം മാറി. അവളെ കൊല്ലണ്ട, അവൾ എന്നേക്കാൾ നീതിയുള്ളവൾ. അങ്ങനെ അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ വാക്ക് പറഞ്ഞതുപോലെ എന്റെ മകൻ ശേലയെ കൊടുക്കാത്തത് കൊണ്ട് അവൾ ഇങ്ങനെ ചെയ്തു എന്ന് മനസ്സിലായി അവന് കുറ്റബോധം തോന്നി. എനിക്ക് തെറ്റുപറ്റിപ്പോയി, അവൾ നീതിയുള്ളവളാണ് എന്നതിന് യൂത അവളുടെ സാക്ഷിയായിരുന്നു. അങ്ങനെ അവൻ അറിയാതെ തന്നെ അവന്റെ മരുമകൾ അവന് ഭാര്യയായി. ഇതിനുശേഷം താമാറുമായി ബന്ധം പുലർത്തിയിരുന്നില്ല. സത്യത്തിൽ ഇവിടെ താമാർ തെറ്റ് ചെയ്തു എന്ന് തോന്നിയാലും താമാറോടുള്ള അവിശ്വസ്തത നിമിത്തമാണ് യൂതയുടെ മൂത്ത പുത്രന്മാർ മരിച്ചത്. ഇളയ മകനെ താമാറിന് കൊടുക്കാതെ ഒളിപ്പിച്ച യൂതയുടെ ചതിയും വലുതാണ്. അതേപോലെ ഇത് തെറ്റാണെന്ന് താമാറിന് അറിയാമായിരുന്നിട്ടും ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചതും തെറ്റാണ്. താമാറിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ യൂത ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു താൻ അതിലും വലിയ തെറ്റുകാരനാണെന്ന്. മത്തായി 7:3-5 യേശു പറഞ്ഞത് ഓർക്കുക, മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് കരട് എടുക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലെ കോല് നീക്കം ചെയ്യാൻ മറക്കരുത്. തിന്മയെ നന്മയാക്കി മാറ്റുന്ന ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. അതിനുശേഷം താമാറിന്റെ പ്രസവകാലമായി. ഈ താമാറിന് ഇരട്ട കുട്ടികൾ പിറന്നു. പേരസ് എന്നും സേരസ് എന്നും പേരിട്ടു. താമാറിന്റെ ഒറ്റ തീരുമാനത്തിൽ അവകാശി തുടർന്നു. യൂതയോ മറ്റാരും അവളുമായി ബന്ധം പുലർത്തിയിരുന്നില്ല. പിന്നീട് അവളൊരു മോവാബ്യ സ്ത്രീയാണ്, പക്ഷേ ദൈവത്തെ വിശ്വസിച്ച് തലമുറകൾക്കും അത് പറഞ്ഞുകൊടുത്തു വളർത്തി. ഈ സന്തതിയിൽ നിന്നാണ് യൂദാ ഗോത്രം തുടർന്ന് വളർന്നതും പേരസ് എന്ന ഈ തലമുറയിലാണ് യേശു ക്രിസ്തു ജനിച്ചതും. ഇസ്രായേലിന്റെ രാജവംശ ചരിത്രത്തിൽ സാധാരണയായി സ്ത്രീകളുടെ പേര് ഉണ്ടാകാറില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഈ താമാറിന്റെ പേര് മത്തായി 1:3 എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. താമാറിന് ഇതൊരു വലിയ അനുഗ്രഹമല്ലേ? ബോവസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചപ്പോൾ റൂത്ത് 4:12 പട്ടണവാതിൽക്കലിരുന്ന് ജനവും മൂപ്പന്മാരും ചേർന്ന് അനുഗ്രഹിച്ച സമയത്ത് ഈ താമാറിന്റെ പേര് അവിടെ പറഞ്ഞ് അനുഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി. താമാറിന്റെ ഈ പ്രവൃത്തി ദൈവത്തിന്റെ നിയമം ലംഘിക്കുന്ന പ്രവൃത്തിയായിരുന്നു. എന്നിരുന്നാലും ദൈവത്തിന്റെ പദ്ധതി നിറവേറാനായി മനുഷ്യരുടെ കുറവുകൾക്കപ്പുറം ദൈവം പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. താമാറിന്റെ അമ്മായപ്പനായ യൂതയിലൂടെ അവൻ മശിഹയുടെ പരമ്പര തുടരാൻ ഭാഗ്യം ലഭിച്ചു. അതിന് ദൈവം ഇങ്ങനെയൊരു തെറ്റായ രീതി അനുവദിക്കുമോ എന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ ഉയരുന്നുണ്ട് അല്ലെ? ഒരിക്കലുമല്ല. അത്തരമൊരു തെറ്റ് ദൈവം ഒരിക്കലും അനുവദിക്കില്ല. പക്ഷേ നമ്മുടെ ദൈവം സംഭവിച്ചു പോയ അഥവാ അബദ്ധവശാൽ പറ്റിപ്പോയ തെറ്റ് പോലും നന്മയാക്കി മാറ്റുകയും തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ആരുമില്ല. നമ്മുടെ കുറ്റങ്ങളും ആവലാതികളും ദൈവത്തോട് അറിയിക്കുകയും അവനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മോട് ക്ഷമിക്കുകയും നമുക്കൊരു പുതിയ ജീവിതം നൽകുകയും ചെയ്യും. ഈ ബൈബിൾ വിമൻ എന്ന ഈ പരമ്പരയുടെ ആദ്യ എപ്പിസോഡിൽ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തുക. കൂടുതൽ ബൈബിൾ വിവരങ്ങൾക്കും സത്യത്തിനും ഞങ്ങളുടെ ചാനൽ പ്ലേലിസ്റ്റ് പേജ് സന്ദർശിക്കുകയും മറ്റ് വീഡിയോകൾ കാണുകയും ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ദബോറ,
ബൈബിൾ ചരിത്രത്തിൽ ഒരു അസാധാരണ വ്യക്തിയാണ്. പല ദേശങ്ങൾ ഇസ്രായേലിനെ അടിച്ചമർത്തുന്ന സമയത്താണ് അവളുടെ ജ്ഞാനത്തിനും ധൈര്യത്തിനും നേതൃത്വത്തിനും പേര് കേട്ടവളായി ഉയർന്നു വന്നത്. എബ്രാഹിം ഭാഷയിൽ അവളുടെ പേരിന്റെ അർത്ഥം ബിസിബി, തിരക്കുള്ള തേനീച്ച എന്നാണ്. ഇയോബ് 3 സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ, ഹിസ്കിയ രാജാവ് എന്നിവർ ഓരോ സങ്കീർത്തനവും എഴുതിയിട്ടുണ്ട്. മ്യൂസിക് വായിക്കുമ്പോൾ പ്രചോദനമുണ്ടായി ഒരു പ്രവചനം എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് ബൈബിളിൽ വളരെ കുറവാണ്. മോശ, ദബോറ, ഷമുവേൽ, ഷൗൽ, എലീഷ, ദാവീദ് ഇവരെല്ലാവരും പ്രവചനം സംസാരിക്കുന്നതിന് സംഗീതം ഒരു പ്രചോദനമായിട്ടുണ്ട്. ദബോറയും അതുപോലെ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. മുഴുവനും അവൾ തന്നെയാണ് എഴുതിയത്. റബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് അവൾ ദൈവത്തിന്റെ കൂടാരത്തിന്റെ വിളക്കുകളുടെ സൂക്ഷിപ്പുകാരിയായിരുന്നു എന്നാണ് പറയുന്നത്. ദബോറ ഒരു ന്യായാധിപതിയായിരുന്നു, പ്രവാചികയായിരുന്നു. ഇങ്ങനെ ആരും അന്നുവരെ സ്ത്രീകളിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം അന്നത്തെ കാലത്ത് രാഷ്ട്രീയപരമായും ആത്മീയപരമായും അവൾക്ക് വലിയ അധികാരങ്ങളും ഉണ്ടായി. അന്നുവരെ പുരുഷന്മാർ മാത്രം ആധിപത്യം ചെയ്തിരുന്ന ആ ഇസ്രായേൽ ജനത്തിന് ഒരു സ്ത്രീയായ ദബോറ കയറി വന്നു. അവളുടെ ജീവിതം കാണിക്കുന്നത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ പദ്ധതി നിറവേറാൻ ആരെയും ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് കാണിക്കുന്നത്. യോശുവയുടെ മരണശേഷം ആരും ഒറ്റ മനുഷ്യനായി, അതായത് മോശ യോശുവയെ പോലെ, അങ്ങനെ ആരും അവരെ നടത്താനില്ലായിരുന്നു. അപ്പോ ആ സമയത്ത് ഒരു യുദ്ധം വന്നു. ഇസ്രായേൽ ദൈവത്തോട് ചോദിച്ചു ആരപ്പോ യുദ്ധം ചെയ്യേണ്ടതെന്ന്. അപ്പോ ദൈവം യഹൂദ പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ യുദ്ധം ഒരാൾ പോലും നയിക്കാനില്ലാതെ യുദ്ധം ജയിച്ചു. യോശുവ കനാൻ പിടിച്ചു. എല്ലാ സ്ഥലവും ഓരോ ഗോത്രത്തിനും വീതിച്ചു കൊടുത്തു. അതിന്റെ എല്ലാ മെയിൻ സിറ്റീസിന്റെയും മെയിൻ ടൗണിൽ ലേവ്യർക്ക് സ്ഥലം കൊടുത്തു. ഇങ്ങനെ കൊടുത്തെങ്കിലും എല്ലായിടത്തും അതാത് ആൾക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. യോശുവയുടെ മരണശേഷവും അവർക്ക് കൊടുത്ത സ്ഥലത്തെ അവർ അവകാശമാക്കാൻ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഓരോ ന്യായാധിപന്മാർ എഴുന്നേക്കാൻ തുടങ്ങി. ദബോറയ്ക്ക് മുന്നേ 3 ന്യായാധിപന്മാർ ഉണ്ടായിരുന്നു. ദബോറയുടെ സമയത്ത് ഇസ്രായേൽ പാപത്തിൽ വീഴും, അടിച്ചമർത്തപ്പെടും, പിന്നെ മാനസാന്തരപ്പെട്ട് വിടുവിക്കപ്പെടും, പിന്നെയും പാപത്തിൽ വീഴും. ഇങ്ങനെ തുടർന്ന് ഒരുപാട് പ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ദബോറ എഴുന്നേക്കുന്നത്. യോശുവയുടെ മരണത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നേതൃത്വ സ്ഥാനത്ത് നിന്ന് നടത്താൻ ആരുമില്ലായിരുന്നു. അന്യ സംസ്കാരങ്ങൾ ആ സമയത്ത് ഇസ്രായേലിനെ ബാധിക്കാൻ തുടങ്ങി. ന്യായാധിപന്മാരുടെ പുസ്തകം ഇങ്ങനെയാ പറയുന്നത്, അവർ ആത്മീയമായി ശോഷിച്ചു തുടങ്ങി. അത് കാരണം ആ സമയത്ത് ഒരുപാട് പ്രശ്നത്തിലൂടെ പോയി. ഇസ്രായേലിയർ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ ആരാധിക്കാതെ പിന്തിരിഞ്ഞു പോകും. അതിന് പകരമായിട്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കും. പിന്നെ ദൈവത്തെ അനുസരിക്കാതെയായി. ആ സമയത്ത് ദൈവം അവരോട് സംസാരിക്കുന്നത് അവർ കേൾക്കാത്തതുകൊണ്ട് അവരെ അടുത്തുള്ള രാജ്യങ്ങൾക്ക് കീഴിലാക്കി, അവരെ ഞെരുക്കി. ദബോറ നയിക്കുന്ന സമയത്ത് കനാന്യ രാജാവായ യാബീം അവരെ ഉപദ്രവിച്ച് ഞെരുക്കിക്കൊണ്ടിരുന്നു. 20 വർഷമായിട്ട് അവർ കനാന്യ രാജാവിന്റെ സേനാധിപതിയുടെ കീഴിലായിരുന്നു. അവർക്ക് 900 ഇരുമ്പുരഥം ഉണ്ടായിരുന്നു. അത് കാരണം ഇസ്രായേൽ അവരോട് യുദ്ധം ചെയ്യാൻ ഒരുപാട് പേടിച്ചിരുന്നു. സിസേരയുടെ താഴെ വളരെ കഠിനമായി അവരെ ഒതുക്കി. വളരെ കഷ്ടം നിറഞ്ഞ ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ദബോറ ഒരു ന്യായാധിപതിയായി, ഒരു നേതാവായി അവളുടെ പ്രശസ്തി ഉയർന്നു വന്നു. അവളൊരു ന്യായാധിപതി മാത്രമല്ലായിരുന്നു, അവളൊരു പ്രവാചകയും കൂടെ ആയിരുന്നത് കൊണ്ട് ഒരുപാട് അധികാരങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ആദ്യ സമയത്ത് ന്യായാധിപന്മാർ നിയമപരമായിട്ടും ആത്മീയപരമായിട്ടും നേതാക്കളായിരുന്നു. ജനങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അവരായിരുന്നു ഉത്തരവാദികൾ. എന്നാൽ അവരുടെ പങ്ക് നിയമവശങ്ങൾക്ക് അപ്പുറത്തേക്കും വ്യാപിച്ചു. ഒരു ന്യായാധിപ എന്ന നിലയിൽ ദബോറ നിയമപരമായും ആത്മീയപരമായും മാർഗനിർദ്ദേശം കൊടുത്തുവന്നു. ഇസ്രായേലിയരെ ദൈവത്തിന്റെ വഴികളിൽ നടത്തി. ഈ ഇരട്ട ഉത്തരവാദിത്വം അവളെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. അവളുടെ വിധികളെല്ലാം നിയമപരവും ദൈവികമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും അവരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ദബോറയുടെ അടുത്ത് വരാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഇസ്രായേലിനെ ഒരു പെണ്ണ് അല്ലെങ്കിൽ സ്ത്രീ നയിക്കുന്നത്. മോശയുടെ ചേച്ചി മിറിയാം ജനത്തിന് ആലോചന പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇസ്രായേൽ മൊത്ത ജനത്തിനും അധികാരിയായി ഒരു പ്രവാചകിയായ ദബോറ പോലെ ആരും അന്നുവരെ ഉണ്ടായിരുന്നില്ല. അവളുടെ വീട് എഫ്രയീമിൽ ഒരു മലയിലായിരുന്നു. ബെത്തേലിനും രാമയ്ക്കും ഇടയിലുള്ള ഒരു മലയിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. വീടിന്റെ അടുത്ത് ഒരു ഈന്തപ്പന ഉണ്ടായിരുന്നു. ആ ഈന്തപ്പന തന്നെ ഒരു കോർട്ടായി, ഒരു ന്യായപാലനം ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റി. ആ മരത്തിന്റെ കീഴിൽ വെച്ചാണ് അവൾ ന്യായപാലനം ചെയ്യുന്നത്. അതുകൊണ്ട് ആൾക്കാർ ഈന്തപ്പനയ്ക്ക് പേരിട്ടു, ദബോറയുടെ ഈന്തപ്പന എന്ന്. എന്ത് തരത്തിലുള്ള പ്രശ്നമായിരുന്നാലും അവളോട് പോയി ന്യായം ചോദിക്കും. അവൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അത് ന്യായം വിധിക്കും. എത്ര വർഷം ന്യായം വിധിച്ചു എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ജനമെല്ലാം അവളോട് ദൈവം സംസാരിക്കുന്നുണ്ടെന്നും അവൾ ദൈവത്തിന്റെ ന്യായമാണ് വിധിക്കുന്നതെന്നും അവൾ ദൈവത്തിന്റെ പ്രവാചിയാണെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. അവൾ പറഞ്ഞ യുദ്ധത്തിന് പോലും പോകാൻ തയ്യാറായിരുന്നു ഇസ്രായേൽ ജനം. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ എത്രത്തോളം അവളെ ദൈവം ഉപയോഗിക്കുന്നുണ്ടായിരുന്നുവെന്ന്. അവളുടെ ജീവിതത്തിൽ ഒരു നിർണായക സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധം ജയിച്ചതാണ്. ആ സമയത്ത് ആണുങ്ങൾ പോലും ധൈര്യത്തോടെ പോയി യുദ്ധം ചെയ്യാൻ ആലോചിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഒരു സ്ത്രീയായ ഈ ദബോറ പട നയിച്ചു പോയി ഒരു യുദ്ധം ജയിച്ചത്. ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യ യുദ്ധം ജയിച്ച, പടയെ നയിച്ച ഒരു സ്ത്രീയായി മാറി. അത് ഒരു ചരിത്രം മാറ്റിയെഴുതിയ സംഭവമാണ്. അത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. കനാന്യ രാജാവിന്റെ കീഴിൽ 20 വർഷം അവർ ഞരങ്ങി,
വിയർപ്പ് മുട്ടിയപ്പോഴേക്കും ജനമെല്ലാം ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ ദെബോറയ്ക്ക് ദൈവം വഴി പറഞ്ഞു കൊടുത്തു, നീ പെട്ടെന്ന് ബാറാക്കിനെ വിളിക്ക്. അങ്ങനെ അവൾ ബാറാക്കിനെ വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ദൈവം ഇങ്ങനെ പറയുക, നീ നഫ്താലി ഗോത്രത്തിൽ നിന്നും സെബുലൂൺ ഗോത്രത്തിൽ നിന്നും ഒരു 10,000 പേരെ വിളിക്ക്. നിങ്ങൾ നേരെ കീശൻ തോട്ടിന്റെ അടുത്ത് നിൽക്കണം. യാബീന്റെ സേനാധിപതി സിസേരയും അവന്റെ രഥങ്ങളെയും അവന്റെ സൈന്യത്തെയും ഞാൻ അവിടെ എത്തിക്കും. അവരെ നീ ജയിക്കുമെന്ന് ദൈവം പറയുന്നു എന്ന് പറഞ്ഞു. ബാറാക്ക് ഇത് കേട്ട് പേടിച്ചുപോയി. നീയും കൂടെ വന്നാലേ ഞാൻ പോകത്തുള്ളൂ, അല്ലാതെ ഞാൻ പോകില്ല എന്ന് തീർത്തു പറഞ്ഞു. ഉടനെ ദെബോറ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വരാൻ കുഴപ്പമില്ല. നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ യുദ്ധത്തിൽ ജയിച്ചാലും അതിന്റെ പേര് നിനക്ക് കിട്ടില്ല. പകരം ഈ യുദ്ധം ഒരു സ്ത്രീ കാരണമാണ് ജയിച്ചതെന്നേ പുറത്തു വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ബാറാക്ക് സമ്മതിച്ചു. അവരൊരുമിച്ച് യാത്രയായി. അവർ ഇസ്രായേൽ സൈന്യത്തെ താബർ പർവ്വതത്തിൽ കൊണ്ടുപോയി. അവർ അവിടെ കീശൻ തോട്ടിനരികെ നിൽക്കുന്നുണ്ടായിരുന്നു. ദൈവം അവരെ അവിടെ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. സിസേര അവർ താബർമലയിൽ ഉണ്ടെന്ന് കേട്ടിട്ട് അവൻ 920 രഥങ്ങൾ കൊണ്ട് അവിടേക്ക് പോയി. ഇസ്രായേൽ സൈന്യത്തിനും കനാന്യ സൈന്യത്തിന്റെ ഇടയ്ക്ക് കീശോൻ നദി ഒഴുകുന്നുണ്ടായിരുന്നു. ആ നദി പെട്ടെന്ന് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. ആ സ്ഥലം മൊത്തം ചെളി കൊണ്ടൊന്നറഞ്ഞു. ചതുപ്പ് നിലമായി. സിസേരയുടെ സൈന്യത്തിന്റെ പടബലമായിരുന്നു 900 ഇരുമ്പ് രഥം. ആ ചതുപ്പിൽ കുരുങ്ങി അവർക്ക് ചലിപ്പിക്കാൻ കഴിയുന്നില്ലായിരുന്നു. 900 ഇരുമ്പ് രഥത്തെയാണ് ഇസ്രായേൽ ജനം പേടിച്ചിരുന്നത്. അതിനെ ഇപ്പോ ഉപയോഗശൂന്യമാക്കി. ഇസ്രായേൽ സൈന്യം നമ്മളെ തോൽപ്പിക്കും എന്ന് മനസ്സിലാക്കിയ സിസേര രഥമെല്ലാം കുരുങ്ങിയതുകൊണ്ട് രഥം ഉപേക്ഷിച്ച് ഓടിപ്പോയി. അവൻ ഓടി രക്ഷപ്പെട്ട് അവന്റെ സ്ഥലമായി എന്ന് വിചാരിച്ച് കെന്യനായ ഹേബറിന്റെ വീട്ടിലെത്തി. അവിടെ അവൻ സുരക്ഷിതമായിരിക്കുമെന്ന് വിചാരിച്ചു. ആ വീട്ടിലുണ്ടായിരുന്ന ഹേബറിന്റെ ഭാര്യ യായിയേൽ സിസേരയെ സ്വീകരിച്ച് വെള്ളം കൊടുത്തു. വീട്ടിൽ കയറിക്കോളാൻ പറഞ്ഞു. അവളോട് ദാഹിക്കുന്നു, കുറെ വെള്ളം വേണമെന്ന് പറഞ്ഞു. അവൾ കുടിക്കാൻ വെള്ളവും കൊടുത്തു, കഴിക്കാനും കൊടുത്തു. അവൻ യുദ്ധത്തിൽ നിന്ന് ഓടി വന്നതുകൊണ്ട് വളരെ ക്ഷീണിതനായിരുന്നു. അവനെ ഒരു പുതപ്പിന്റെ അടിയിലിട്ട് മൂടി. ആരെങ്കിലും എന്നെ വന്ന് ചോദിച്ചാൽ ഇവിടെ ആരും ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞ് അവളെ വാതിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു. അവളും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൾ കൂടാരമടിക്കുന്ന ആണി, നല്ല നീട്ടമുള്ള ആണി എടുത്ത് അവനെ മൂടിയിട്ടിരുന്ന ആ സ്ഥലത്ത് പോയി അവന്റെ തലയിൽ ആ ആണി അടിച്ചു. ആ ആണി അവന്റെ ചെന്നിയിൽ തറച്ചു. ശേഷം അത് ചെന്ന് തറയിൽ അടിച്ചു ഉറച്ചു. ആ രീതിക്ക് അവൾ അടിച്ചു. തൽക്ഷണം അവൻ മരിച്ചു. ദെബോറ പറഞ്ഞ ആ പ്രവചനം നിറവേറി. ഒരു സ്ത്രീ അവന്റെ വിജയമഹത്വം കൊണ്ടുപോകും എന്ന് പറഞ്ഞിരുന്നു. ബാറാക്ക് സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ചപ്പോൾ സിസേരയുടെ കാനാൻ അടിച്ചമർത്തലിൽ നിന്ന് ഇസ്രായേലിന്റെ മോചനത്തിന് അവസാന ഉറപ്പ് നൽകിയത് യായേലായിരുന്നു. ബാറാക്ക് യായേലിന്റെ കൂടാരത്തിൽ എത്തിയപ്പോൾ അവൾ അവനെ കാണിച്ചു കൊടുത്തു. കൂടാരത്തിന്റെ കുറ്റി അപ്പോഴും അവന്റെ തലയിൽ സിസേരയുടെ ജീവനില്ലാത്ത ശരീരത്തിലുണ്ടായിരുന്നു. സിസേറ മരിച്ചതോടെ കനാനിയരുടെ അടിച്ചമർത്തൽ പിന്നെ ഉണ്ടായില്ല. ഇസ്രായേൽ യാബീന്റെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായി. ജയിച്ചതിനു ശേഷം ദെബോറയും ബാറാക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ടുപോയി. ഈ പാട്ട് ദെബോറയുടെ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിലെ ഏറ്റവും പഴക്കമുള്ള പാട്ടാണിത്. അതിനകത്ത് യുദ്ധം, ദൈവത്തിന്റെ ഇടപെടൽ, പോരാടിയവരുടെ ധൈര്യം എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് യുദ്ധത്തിൽ ദൈവം എങ്ങനെ സഹായിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. മനുഷ്യപ്രയത്നം ഒന്നും കൊണ്ട് സാധിക്കില്ല, ദൈവമാണ് എല്ലാ വിജയത്തിനും കാരണം എന്ന് പുകഴ്ത്തിയാണ് എഴുതിയിരിക്കുന്നത്. സെബ്ലൂനും നഫ്താലി ഗോത്രക്കാരും മറ്റു ഗോത്രക്കാരെക്കാൾ ധൈര്യമുള്ളവരാണെന്നും ദൈവം സിസേരയുടെ സൈന്യത്തെ കീശൻ തോട്ടിൽ ഒഴുക്കിയെന്നും പറയുന്നു. ദെബോറയുടെ ഗാനത്തിലെ ഏറ്റവും പ്രത്യേക നിമിഷങ്ങളിൽ ഒന്ന് എന്നും പറഞ്ഞാൽ അത് സിസേരയുടെ അമ്മയെ അതിലെടുത്തു കാണിക്കുന്നതാണ്. തന്റെ മകൻ സിസേര തിരിച്ചു വരുമെന്ന് ജനലിനരികിൽ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു അമ്മയെ അതിനകത്ത് കാണിച്ചിരിക്കുന്നു. ചിലപ്പോൾ യുദ്ധത്തിൽ കൊള്ള ഒരുപാടുള്ളത് കൊണ്ട് സിസേര അത് എടുക്കാൻ താമസിക്കുന്നതായിരിക്കും എന്ന് സങ്കല്പിക്കുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. വിജയത്തിന്റെ സന്തോഷവും അവർ പങ്കിട്ടു, എന്നാൽ ദുഃഖത്തിലായിരിക്കുന്നവരുടെ സങ്കടവും ഇവർ അംഗീകരിച്ചു എന്നാണ് ഇത് കാണിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ അത് എപ്പോഴും വിജയം മാത്രമാണ് തരുന്നതെന്നാണ് ഈ സംഭവം കാണിക്കുന്നത്. ഈ ദെബോറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാട് മൊത്തം ദൈവശബ്ദം കേൾക്കാതെ ഒറ്റപ്പെട്ട് ദൈവത്തെ തള്ളി വേറെ ദൈവത്തെ സേവിച്ച സമയത്ത് അവൾ ദൈവത്തിന്റെ ശബ്ദമായി മാറി എന്നതാണ്. ദൈവം പറയുന്നത് കേട്ട് ജനത്തെ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ ഒരൊറ്റ സ്ത്രീ ദേശത്തെ മുഴുവനും നയിച്ചു. അതൊന്നും നിസ്സാര കാര്യമല്ല. ഈ ആധുനിക കാലത്തും അങ്ങനെ ദൈവം പറയുന്നത് കേട്ടനുസരിച്ച് എഴുന്നേൽക്കുന്ന സ്ത്രീകൾ ഉയർന്നു വരണം. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകൾ തരം താഴ്ന്നവരല്ല. മത്തായി 27:55 പോലെ വൈദികന്മാർ മാത്രം ശുശ്രൂഷ ചെയ്താൽ മതി, നമുക്കെന്തിനായി ശുശ്രൂഷ എന്ന് പല സ്ത്രീകളും പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. അത് പാടില്ല, അത് അങ്ങനെയല്ല. യേശുവിനെ സ്വീകരിച്ച ഓരോ സ്ത്രീകൾക്കും ഓരോ പ്രത്യേക നിയോഗങ്ങളുണ്ട്. ശുശ്രൂഷ പല രീതിയിലുണ്ട്. ചിലർക്ക് പാടാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ പാട്ടിലൂടെ ദൈവം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അത് ചെയ്യുക. ദെബോറയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് അവൾ ചെയ്തു. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അത് ചെയ്തതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ആദ്യ സ്ത്രീയായി മാറ്റിയത് പോലെ നിങ്ങളും വിശ്വസ്തരായിരിക്കുക, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. നിങ്ങളെയും ആരും ചിന്തിക്കാത്ത നിലവാരത്തിൽ ദൈവം ഉപയോഗിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.
ബൈബിൾ ചരിത്രത്തിലെ ജ്ഞാനത്തിനും വിവേകത്തിനും പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവിനും അറിയപ്പെട്ടവളാണ് അബിഗയിൽ. പഴയ നിയമത്തിൽ അവളൊരു പ്രശംസനീയമായ ഒരു വ്യക്തിയാണ്. ഹീബ്രു ഭാഷയിൽ അബിഗയിൽ എന്ന പേരിന് സന്തോഷമുള്ളവൾ എന്നാണ് അർത്ഥം. പക്ഷേ അവളുടെ ജീവിതത്തിന്റെ ആദ്യ ഭാഗം അങ്ങനെ അല്ലായിരുന്നു. മഹാബുദ്ധിശാലിയായ സ്ത്രീയെന്നും വളരെ സുന്ദരിയായ സ്ത്രീയെന്നും 1 ശമൂവേൽ 25:3 പറയുന്നു. ഇവളുടെ ഭർത്താവിന്റെ പേര് നാബാൽ. അവൻ കാലേബ് വംശക്കാരനാണ്. നാബാലിന്റെ വ്യാപാര സ്ഥലം കർമേലിലായിരുന്നു. വലിയ സമ്പന്നനാണ്. 3000 ആടുകളും 1000 വെള്ളാടുകളും ഉണ്ടായിരുന്നു. ഒരുപാട് സമ്പത്തുള്ളവൻ. ഇത്രയും സമ്പത്തുള്ളവൻ അവന്റെ സമ്പത്തിനെ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്ന് അറിയാത്തവനാണ്. മദ്യപാനത്തിന് അടിമയായവൻ. 24 മണിക്കൂറും ലഹരിയിലാണ്. ഇവൻ ദുഷ്കർമ്മിയും നിഷ്ഠൂരനുമായിരുന്നു, അതായത് ക്രൂരനായിരുന്നു എന്ന് 1 ശമൂവേൽ 25:3 പറയുന്നു. അവനോട് ആർക്കും ഒന്നും പറഞ്ഞുകൂടാ. ഭയങ്കര ദേശക്കാരനാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ അബിഗയിലിന്റെ ജീവിതം സന്തോഷമായിരുന്നു കാണുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബൈബിൾ സ്ത്രീകൾ എന്ന പരമ്പരയിൽ ഈ 5-ാമത്തെ എപ്പിസോഡിൽ അബിഗയിലിനെ കുറിച്ച് വിശദമായി കാണാം. അബിഗയിലിന്റെ സംഭവകഥ ആരംഭിക്കുന്നത് ഒരു വലിയ ദൈവമനുഷ്യനായ ശമൂവേൽ പ്രവാചകന്റെ മരണത്തിന് ശേഷമാണ്. ശമൂവേലിന്റെ മരണശേഷം ഇസ്രായേൽ ദേശമെല്ലാം വലിയ ദുഃഖത്തിലായി. അവരെ ഇത്രക്കാലം നയിച്ച അവരുടെ നേതാവും ന്യായാധിപതിയുമായവൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൃതദേഹം രാമയിൽ കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തെ അടക്കം ചെയ്തു. ഇതേ സമയത്ത് ദാവീദ് ശൗൽ രാജാവിന്റെ അടുത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട് മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന സമയം. ആ സമയത്ത് ഈ നാബാലിന്റെ ജോലിക്കാരും ആടുകളെ മേയിച്ച് അവരോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയന്മാർ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊരു മതിൽ പോലെയായിരുന്നു. അതുകൊണ്ട് നാബാലിന്റെ ആടുകളിൽ ഒന്നുപോലും കാണാതെ പോയില്ല. ശേഷം നാബാൽ അവന്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് മരുഭൂമിയിൽ ദാവീദ് കേട്ടു. നാബാൽ തന്നെ നേരിട്ട് പോയി ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ഒരു 10 സഹായികളെ അയച്ച് നാബാലിനോട് പോയി അവന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അവന്റെ സമ്പത്തിയെല്ലാം നാം സംരക്ഷിച്ചതുകൊണ്ട് അവൻ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കൊണ്ടുവരാൻ അവരെ പറഞ്ഞുവിട്ടു. ദാവീദിന്റെ സഹായികൾ നാബാലിന്റെ അടുത്ത് വന്ന് നന്നായിരിക്കട്ടെ, നിനക്കും നിന്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ, നിനക്കുള്ള സകലത്തിനും നന്നായിരിക്കട്ടെ എന്ന് അവനെ വന്ദനം ചെയ്തു. ഇന്ന് സന്തോഷ ദിവസമല്ലേ? ആടുകളുടെ രോമം കത്തിരിക്കുവാണല്ലോ. ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങളോട് ദയ തോന്നണമേ. നിങ്ങൾക്ക് സഹായമായിരുന്ന ഞങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് നാബാൽ, എന്ത് സഹായം? ആരാടാ നീയൊക്കെ? സഹായമില്ല, ഒന്നുമില്ല, ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതെ, ആരായി ദാവീദ്? ഇഷായിയുടെ മോനോ? അങ്ങനെ ഒരു മോനെയും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് എന്റെ ജോലിക്കാർക്ക് വേണ്ടി പാകം ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പത്തെയും വെള്ളത്തെയും ആരെന്ന് പോലും അറിയാത്ത നിങ്ങൾക്ക് എന്തിനു ഞാൻ തരണം? അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. വളരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവരോട് പറഞ്ഞു. ഈ സംഭവിച്ച കാര്യമെല്ലാം അവർ ദാവീദിനോട് ചെന്ന് പറഞ്ഞു. നാബാലിന് ചെയ്ത നന്മയ്ക്ക് പകരം അവൻ തിരിച്ചു ഒരു നന്മയും ചെയ്തില്ല എന്ന് പറഞ്ഞു കേട്ട ഉടനെ ദാവീദിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ദാവീദ് അവന്റെ ആളുകളോട് പറഞ്ഞത്, അവന്റെ കാര്യം ഇന്ന് തീർക്കണം. വാളെടുത്ത് അരയിൽ കെട്ടിക്കൊള്ളുക. അവനെ ഒരു പുല്ലിനെ പോലെ അറുത്ത് കളയാം. നാളെ വെളുക്കും മുമ്പ് അവന്റെ വീട്ടിലെ ഒരു നായ പോലും ജീവനോടെ ഉണ്ടെങ്കിൽ ദൈവം ദാവീദിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. 400 പേർ നാബാലിനെയും അവന്റെ മക്കളെയും നശിപ്പിക്കാൻ പുറപ്പെട്ടു. ഇങ്ങനെ ദാവീദ് നാബാലിനെ ഇല്ലാതാക്കാൻ വരുന്ന വാർത്ത തന്റെ ജോലിക്കാർ വഴി കേട്ട് അബിഗയിൽ തന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വരുന്ന ദാവീദിനെ കണ്ട് തന്റെ ഭർത്താവിന്റെ തെറ്റിന് ക്ഷമ ചോദിപ്പാൻ പുറപ്പെട്ടു. തന്റെ ഭർത്താവ് ചെയ്ത പൊട്ടത്തരം കാരണം അവർക്ക് ആപത്ത് വരുന്നു എന്ന് അറിഞ്ഞ ഉടനെ അവൾ ചെയ്ത കാര്യം തന്നെ അവൾ എത്ര വിവേകമുള്ളവളാണെന്ന് കാണിക്കുന്നു. അത്ര വിവേകത്തോടെ അവൾ എന്താണ് ചെയ്തത്? ദാവീദിന്റെ ആളുകൾക്ക് 200 അപ്പം, 2 തുരുത്തി വീഞ്ഞ്, പാചകം ചെയ്ത 5 ആടുകൾ, 5 പറമലര്, 200 അത്തിയട, 100 മുന്തിരിക്കൊലയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ദേഷ്യത്തോടെ വരുന്ന ദാവീദിനെ എതിരേറ്റ് ചെന്നു. അബിഗയിൽ ദാവീദിനെ കണ്ട ഉടനെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ദാവീദിന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. യജമാനനെ, എന്റെ ഭർത്താവിന്റെ പേര് നാബാൽ. നാബാൽ എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ് അർത്ഥം. അവന്റെ പേര് പോലെ തന്നെ അവൻ ചെയ്തു. യജമാനൻ ലഭിക്കേണ്ട സഹായം അവൻ ചെയ്തില്ല. ആ സമയത്ത് നിന്റെ സഹായികൾ വന്നത് ഞാൻ അറിഞ്ഞതുമില്ല. ഞാനിപ്പോൾ ചില നന്മകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈ നന്മ സ്വീകരിക്കണമേ. എന്റെ ഭർത്താവിനെ പോലെ ഒരു വിഡ്ഢിയെ കൊന്നാൽ ഈ രക്തപ്പഴി നിങ്ങളുടെ വീരത്തിനും അപമാനമാണ്. ഈ നാബാലിനെ ഒരു മനുഷ്യനായി തന്നെ വിചാരിക്കരുത്. അവനൊരു വിഡ്ഢിയാണ്. ഒരുപക്ഷെ ഇവനെ രക്തം ചിന്തിച്ചാൽ നാണക്കേടും മനോവ്യസനവും യജമാനും ഉണ്ടാകും. ഒരു വിഡ്ഢിയെ കൊല്ലാൻ 400 പേര് പോയി എന്ന് യജമാനൻ ഇസ്രായേലിന് പ്രഭുവാകുമ്പോൾ അറിഞ്ഞാൽ ആ രാജപദവിക്ക് നാണക്കേടുണ്ടാകും. ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്ന ഈ കാണിക്കയെ സ്വീകരിച്ചുകൊണ്ട് എന്റെ യജമാനന്റെ ബാല്യക്കാർക്ക് കൊടുത്ത് ആദ്യം നിങ്ങളുടെ വിശപ്പ് മാറ്റണമേ എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തി തന്റെ ഭർത്താവിന്റെ തെറ്റ് തന്റെ തെറ്റായി സ്വീകരിച്ച് നിന്റെ ദാസിയുടെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് ക്ഷമയും ചോദിച്ചു. മാത്രമല്ല അബിഗയിൽ ദാവീദിനെ അനുഗ്രഹിക്കുകയും ചെയ്തു.
യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവിണയുടെ തടത്തിൽ എന്ന പോലെ എറിഞ്ഞു കളയും. എന്നാൽ യഹോവ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രായേലിന് പ്രഭുവാക്കി വയ്ക്കുമ്പോൾ അകാരണമായി രക്തം ചിന്തിക്കുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള നാണക്കേടും പ്രയാസവും യജമാനന് ഉണ്ടാകുകയില്ല. എന്നാൽ യഹോവ യജമാനൻ നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, തന്റെ ഭർത്താവിനെ കൊല്ലാൻ വരുന്നു എന്ന് അറിഞ്ഞ ഉടനെ, അങ്ങനെയാണോ, 400 പേരാണോ വരുന്നത്, ഇവിടെ ഒരു 500 പേരെ റെഡിയാക്കി കിട എന്ന് തന്റെ ആളുകളോട് പറഞ്ഞ് ശത്രുത വളർത്താതെ വളരെ പക്വതയോടെ പരിഹരിക്കാൻ അവൾ പ്രവർത്തിച്ചു. അവളുടെ ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ടും തന്റെ ഭർത്താവ് നാബാൽ അന്ന് രക്ഷപ്പെട്ടു. തന്റെ ജനങ്ങളും രക്ഷപ്പെട്ടു, തന്റെ കുടുംബവും രക്ഷപ്പെട്ടു. ഇത്ര വിവേകത്തോടെ സംസാരിച്ച് അബിഗയിലിന്റെ ജ്ഞാനവും വാക്ചാതുര്യവും താഴ്മയും നശിപ്പിക്കാൻ വന്നവനെ അനുഗ്രഹിച്ച രീതിയും ദാവീദിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ദാവീദ് ഉടനെ ക്ഷമിച്ചു. ദാവീദ് പറഞ്ഞു, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം പ്രശംസനീയം. രക്തപാതകവും സ്വന്തം കൈകളാൽ പ്രതികാരവും ചെയ്യാത്തവണ്ണം എന്നെ ഇന്ന് തടഞ്ഞിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. ഇതാ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു. ദാവീദിന്റെ ദേഷ്യം അവന്റെ കണ്ണിനെ മറച്ചു. അവന്റെ അറിവ് അവന്റെ ചിന്താശക്തിയെ സ്തംഭിപ്പിച്ചു. എന്നാൽ അബിഗയിലിന്റെ ബുദ്ധി അവൻ ചെയ്യാനിരുന്ന തെറ്റിനെ തിരുത്താൻ സഹായിച്ചു. അബിഗയിൽ പ്രശ്നമെല്ലാം തീർത്ത് വീട്ടിലെത്തിയ സമയത്ത് നാബാൽ തന്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. അവന്റെ ഹൃദയം ആനന്ദിച്ചിരുന്നു. അവൻ നല്ല രീതിയിൽ മദ്യപിച്ച് ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവനോടൊന്നും അപ്പോൾ പറഞ്ഞില്ല. നേരം വെളുക്കുന്നതുവരെ അവൾ കാത്തിരുന്നു. നാബാലിന് ബോധം വന്ന ശേഷം നടന്ന സംഭവങ്ങളെല്ലാം അവനോട് പറഞ്ഞു. ഈ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം കല്ലിച്ചുപോയി. എന്ന് പറഞ്ഞാൽ ഏകദേശം സ്ട്രോക്ക് വന്നതുപോലെ ആയിപ്പോയി. ഏകദേശം 10 ദിവസത്തിന് ശേഷം അവൻ മരിച്ചു. ഇതൊരു ശിക്ഷയായി നാബാലിനുണ്ടായി. അബിഗയിൽ ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലായിരിക്കുന്നു എന്ന് ദാവീദ് അറിഞ്ഞു. അവളുടെ വിവേകത്തെയും അവളുടെ ജ്ഞാനത്തെയും ഇഷ്ടപ്പെട്ട ദാവീദ് താൻ തെറ്റ് ചെയ്തു പോകാതെ തന്നെ തടഞ്ഞ് അബിഗയിലിനെ അവളുടെ ഇഷ്ടത്തോടെ വിവാഹം കഴിച്ചു. വിധവയായ അബിഗയിൽ രാജാവിന്റെ ഭാര്യയായി ഒരു പുതുജീവിതം ലഭിച്ചു. അബിഗയിൽ തന്റെ ജോലിക്കാരൻ പറയുന്നത് അർപ്പമായി കണക്കാക്കാതെ അത് മനസ്സിലാക്കി സജീവമായി പ്രവർത്തിച്ചു. ദാവീദിനോട് സംസാരിക്കാൻ പോയപ്പോഴും വന്നപ്പോഴും അതിനെക്കുറിച്ച് നാബാലിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. കാരണം അവൻ മദ്യപിച്ച് ലഹരി പിടിച്ച് മത്തായി കിടക്കുകയായിരുന്നു. ഒന്നും പറയാതെ തന്നെ തന്റെ നല്ല പ്രവൃത്തി കൊണ്ട് നാബാലിന്റെ തെറ്റിനെ ഉണർത്തിച്ചു. അബിഗയിലിന് ഏത് സമയത്ത് എന്താണ് പറയേണ്ടത് എന്ന ജ്ഞാനവും വിവേകവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാബുദ്ധിശാലി എന്ന് മറ്റുള്ളവരാൽ പുകഴ്ത്തപ്പെട്ടത്. ദാവീദിന്റെ മുമ്പിൽ തന്റെ ഭർത്താവിന്റെ തെറ്റിനെ തന്റെ തെറ്റായി സ്വീകരിച്ചത് ഒരഴകാണ്. ഇതേപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദേഷ്യം വരുന്ന ഏത് സമയത്തും ക്ഷമയോടെ പെരുമാറണം. നാം ദേഷ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന വാക്കുകൾ, അയക്കുന്ന മെസ്സേജുകൾ എത്ര ബന്ധങ്ങളെ തകർക്കുന്നു, എത്ര പേരുടെ ഹൃദയം തകരാൻ അത് സാധ്യതയുണ്ട് എന്ന് ആലോചിച്ചു നോക്കുക. അബിഗയിലിന്റെ ജ്ഞാനത്താൽ നാബാലിന്റെ സകലവും ജീവനോടെ രക്ഷപ്പെട്ടു. ഒരു സാധാരണ സ്ത്രീയായ അബിഗയിൽ ഭർത്താവിന്റെ കുറ്റം തന്റെ കുറ്റമാണെന്ന് ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ചെങ്കിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് യേശുവിന്റെ മക്കളായ നാം നമ്മുടെ അടുത്തിരിക്കുന്നവർ, സുഹൃത്തുക്കൾ, മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പുറക്കാം. യേശുവിന്റെ സ്നേഹത്തെ പറയുന്നതിൽ മാത്രമല്ല പ്രവൃത്തിയിലും കാണിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. രാഹാബ് ഒരു കനാനി സ്ത്രീയായിരുന്നു. യെരിഹോ നഗരത്തിൽ നിന്നുള്ളവളാണ്. യെരിഹോ മതിലിന്മേലുള്ള വീട്ടിൽ താമസിച്ചിരുന്നു. യെരിഹോ എന്ന പേരിന്റെ അർത്ഥം ഈന്തപ്പനകളുടെ നഗരമെന്നാണ്. പഴയ നിയമത്തിൽ 70 തവണ യെരിഹോ പരാമർശിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണം മാത്രമല്ല യെരിഹോ, ലോകത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന നഗരം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 250 മീറ്ററിലധികം താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ വലിയ മതിൽ ഈജിപ്ഷ്യൻ പിരമിഡുകൾക്ക് മുമ്പേ തന്നെ പണിതതാണ്. ഈജിപ്ഷ്യൻ സുന്ദരിയായ റാണി ക്ലിയോപട്രയ്ക്ക് പുതിയ നിയമ കാലഘട്ടത്തിന് തൊട്ടു മുമ്പേ യെരിഹോ നഗരം സ്നേഹ സമ്മാനമായി മാർക്ക് ആന്റണി നൽകിയതായി ചരിത്രമുണ്ട്. യെരിഹോ മതിലുകൾക്ക് പേര് കേട്ടതാണ്. ചരിത്രമനുസരിച്ച് അവർ 9000 BC നഗരം പണിത് 8000 BC തന്നെ മതിൽ പണിത് ഉറപ്പുള്ള പട്ടണമാക്കി. മതിലിന്റെ പൊക്കം 13 അടി ഉയരം ഉണ്ടായിരുന്നു. മാത്രമല്ല 28 അടി ഉയരമുള്ള വാച്ച് ടവറുകളും ഉണ്ടായിരുന്നു. യെരിഹോ ആണ് ചരിത്രത്തിലെ സൈനിക പ്രതിരോധനത്തിനായി ഒരു മതിൽ ആദ്യമായി ഉപയോഗിച്ചത്. ഈ നഗരം അതിന്റെ നീറുറവകൾക്കും പേര് കേട്ടതാണ്. യെരിഹോ നിവാസികൾ ബാലിനെയും ചന്ദ്രദേവനെയും ആരാധിച്ചു. ചന്ദ്രദേവനായ യാരിക്കിന്റെ പേരിൽ നിന്ന് ഉളവായതാണ് ഈ യെരിഹോ എന്ന പേര്.
ബാൽ അവരുടെ പ്രതിഫലത്തിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് അതിനെയും ആരാധിച്ചു. ബാൽ ആരാധനയുടെ ഭാഗമായിട്ട് വ്യഭിചാരം ദൈവത്തോടുള്ള ആരാധനയുടെ ഒരു രൂപമായി കണക്കാക്കിയിരുന്നു. ഈ രീതിയിൽ വിശുദ്ധ വ്യഭിചാരം എന്നറിയപ്പെടുന്ന ദൈവദാസി ആചാരവും സ്വന്തം മക്കളെ ബാലിന് ബലിയർപ്പിക്കുന്നതും അവരുടെ വിശുദ്ധ ചടങ്ങായിരുന്നു. പാപം വെള്ളം പോലെ കുടിക്കുന്നവരുടെ ഇടയിൽ വേശ്യയായ ഈ രാഹാബും ജീവിച്ചു. താനും തന്റെ വീടും വേശ്യ പ്രവൃത്തിക്ക് വിട്ടുകൊടുത്ത രാഹാബ് ഇസ്രായേലിന്റെ ജീവനുള്ള ദൈവമായ കർത്താവിന്റെ വീര്യപ്രവൃത്തികൾ കുറിച്ച് കേട്ടു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇസ്രായേലിന്റെ ദൈവത്തിൽ അവൾ എങ്ങനെ വിശ്വസിച്ചു? ഈ എരിഹോൻ നഗരം ശോധന ചെയ്യാൻ വന്ന രണ്ടുപേരെ രാഹാബ് എങ്ങനെ രക്ഷിച്ചു? ആ പ്രവൃത്തിക്ക് രാഹാബിന് എന്താണ് ലഭിച്ചത്? വേശ്യയായ അവൾ എങ്ങനെ യേശുവിന്റെ രാജവംശ ചരിത്രത്തിൽ സ്ഥാനം നേടി? ഈ ബൈബിൾ വുമൻ എന്ന ഈ പരമ്പരയുടെ 3 എപ്പിസോഡിൽ രാഹാബിന്റെ വിശ്വാസ ജീവിതത്തിൽ നാം പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയ നിഷ ഗോപകുമാർ കുടുംബത്തിന് നന്ദി. എരിഹോ കോട്ട 2 വലിയ മതിലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അകത്തെ മതിൽ അല്പം ഉയരവും പുറത്തെ മതിൽ അല്പം താഴ്ന്നതുമാണ്. അകത്തെ ഭിത്തിയിലെ മുകൾ വശത്ത് 2 വലിയ ട്രക്കുകൾ കടന്നുപോകുന്ന രീതിയിൽ വീതി ഉള്ളതായിരുന്നു. 2 മതിലുകൾക്കിടയിൽ വീട് വയ്ക്കാൻ ഗണ്യമായ ഇവിടെ ഉണ്ടായിരുന്നു. എരിഹോയുടെ ഉൾനഗരത്തിൽ ഏകദേശം 2000 നിവാസികൾ ഉണ്ടായിരുന്നു. മതിലിന് മുകളിലുള്ള സ്ഥലത്ത് കുടിയേറ്റക്കാർ, ചെറുകിട കച്ചവടക്കാർ, വേശ്യകളും തൊഴിലാളികളും അധിവസിച്ചിരുന്നു. രാഹാബ് എന്ന വേശ്യ എരിഹോയുടെ വടക്ക് ഭാഗത്ത് ഒരു വീട് പണിത് അതിൽ താമസിച്ചു. നല്ല ഉറപ്പുള്ള മതിലുകളും വർഷങ്ങളോളം ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങളും സംഭരിച്ചിരിക്കുന്നതിനാൽ എരിഹോ നിവാസികൾ ഇസ്രായേൽ ഉപരോധത്തെ കാര്യമായി എടുത്തില്ല. അവർ ഇസ്രായേലികളെ കളിയാക്കി. എന്നാലും ഇസ്രായേൽ ജനത്തെ അവർക്ക് ചെറുതായി പേടിയുണ്ടായിരുന്നു. കാരണം ഇസ്രായേലിന്റെ ദൈവം അവർക്ക് പോകുന്നിടത്തെല്ലാം സക്സസ്, വിജയം കൊടുക്കുന്നു എന്നവർ കേട്ടിരുന്നു. ഏകദേശം 40 വർഷത്തിന് മുമ്പ് മോശെ ചെങ്കടൽ വറ്റിച്ചത് മുതൽ ഇവരെ കുറിച്ച് കേട്ട് ഇപ്പോൾ ഇവിടെ വന്നു എന്നറിഞ്ഞു വല്ലാതെ ഉരുകിയിരിക്കുന്നു എന്ന് രാഹാബ് പറഞ്ഞത് ശ്രദ്ധേയം. എന്നാലും അവരുടെ കോട്ടയിൽ അവർ വിശ്വസിച്ചു. അത്രയ്ക്ക് ഉറപ്പുള്ളതായിരുന്നു ആ മതിൽ. വേശ്യയായ ഈ രാഹാബ് ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ട് ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ കേട്ട് രാഹാബിന് യഹോയം ദൈവത്തിൽ വളരെ ആഴത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അവൾ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ യോശുവ അയച്ച 2 ചാനന്മാരെ കെണിയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു. തന്റെ വീടിന് മുകളിൽ ചണത്തണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു. രാഹാബിന്റെ വീട്ടിൽ ദേശം ഒറ്റനോക്കാൻ വന്ന ആൾക്കാർ ഉണ്ട് എന്ന് എരിഹോ രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവരെ പിടികൂടാൻ രാജാവ് ആളയച്ചു. അവരാരാണ്, എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. അവർ എന്റെ അടുക്കൽ വന്നു. വൈകിട്ട് പട്ടണവാതിൽ അടയ്ക്കാറായപ്പോഴേക്കും അവർ ഇറങ്ങിപ്പോയി. എവിടേക്ക് പോയെന്ന് എനിക്കറിയില്ല എന്ന് രാജാവ് അയച്ച ആൾക്കാരോട് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പോയാൽ അവരെ വേഗം പിടിക്കാം, നേരെ വിട്ടോ എന്ന് പറഞ്ഞ് അവരയച്ചു. അവരും ഇത് വേശ്യയുടെ വീടായതുകൊണ്ട് ആര് വേണമെങ്കിലും വരാം, പോകാം എന്ന് വിചാരിച്ച് അവർ ഒറ്റുകാരെ തപ്പിപ്പോയി. ശേഷം അവളുടെ വീടിന്റെ മുകളിൽ ഒളിപ്പിച്ച ഒറ്റുകാരെ വിളിച്ചു ഒരു സത്യം ചെയ്യിച്ചു. ഞാൻ നിങ്ങളുടെ ജീവനെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അതിനു പകരം നിങ്ങൾ എരിഹോ പട്ടണം പിടിക്കാൻ വരുമ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും ജീവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യഹോവയാണ് സത്യം ചെയ്യണം എന്ന് അവരോട് ചോദിച്ചു. ഒറ്റുകാർ അവളോട്, ഞങ്ങളെ കാണിച്ചു കൊടുക്കാതെ ഇരുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും, അതുകൊണ്ട് ഉറപ്പോടെ ഇരിക്കുക, ഈ ദേശം പിടിക്കുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു കണക്കിന് നോക്കിയാൽ ഇത് ആക്ച്വലി ഒരു ദേശത്തോട് കാണിക്കുന്ന ദ്രോഹമല്ലേ? പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അവൾ ആരെ വിശ്വസിച്ചു, ഏത് ദൈവത്തിൽ വിശ്വസിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. എരിഹോ ഏതാണ്ട് 8000 BC മുതൽ വലിയ യുദ്ധതന്ത്രങ്ങൾ ഉരുവാക്കി യുദ്ധത്തിൽ രക്ഷപ്പെട്ടവരാണ്. ചരിത്രം അനുസരിച്ച് മതിലിനെ ഒരു യുദ്ധതന്ത്രമാക്കി വിജയിച്ച ലോകത്തിലെ ആദ്യ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ എരിഹോ ജനം അവരുടെ മതിലിന്റെ പാരമ്പര്യവും യുദ്ധതന്ത്രങ്ങളും വെച്ച് ഇസ്രായേൽ ആരെ വേണമെങ്കിലും ജയിച്ചു കാണും, പക്ഷേ കുഴപ്പമില്ല, ഈ എരിഹോയോട് അവർക്ക് ജയിക്കാനാകില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു അവർ. ഇസ്രായേലിന് എന്ത് ചെയ്താലും മതിലിനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി അവർ വന്ന് എരിഹോവിനെ ഉപരോധിച്ചാൽ പോലും എത്രയോ വർഷം അതിജീവിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുമുണ്ട്. എരിഹോ നീരുറവിക്ക് അറിയപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടു. സോ വെള്ളത്തിനും കുറവില്ല, ഭക്ഷണത്തിനും കുറവില്ല, ഏത് സാഹചര്യത്തെയും ഞങ്ങൾ നേരിടുമെന്ന് ഉറച്ചിരുന്നു. അവരുടെ ഉറപ്പ് അവരുടെ കൈപ്പണിയിലായിരുന്നു. പക്ഷെ രാഹാബിന്റെ ഉറപ്പ് ഇസ്രായേലിന്റെ ദൈവത്തിൽ, അസാധ്യമായ എന്തും സാധ്യമാക്കുന്ന ദൈവത്തിലായിരുന്നു. അതാണ് ഈ രാഹാബിന്റെ സ്പെഷ്യൽ. യഹോവ ദൈവത്തിന്റെ നാമത്തിലുള്ള വിശ്വാസം രാഹാബിന്റെ നാവിൽ ഉണ്ടായിരുന്നുവെന്ന് യോശുവ 2:8-13 വാക്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ഈ രാഹാബിന്റെ വിശ്വാസ പ്രസ്താവനയിൽ നിന്ന് നാം പഠിക്കേണ്ട കാര്യം, താൻ താമസിച്ചിരുന്ന എരിഹോ നഗരം യഹോവ ഇസ്രായേലിന് കൊടുത്തു എന്ന് രാഹാബ് അറിഞ്ഞിരുന്നു. ഇസ്രായേലിൽ അതുവരെ യോർദാൻ നദി കടന്ന് എരിഹോയിൽ എത്തിയിട്ട് പോലും ഇല്ലായിരുന്നു. എന്നാലും ഇസ്രായേലിയർ എരിഹോയെ പിടിച്ചെടുക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നു. അതിനാൽ ദൈവം എരിഹോയെ ഇസ്രായേലിന് നൽകുമെന്ന് അവൾ സംശയമില്ലാതെ വിശ്വസിച്ചു. അതെ, ദൈവത്തിന്റെ മഹത്തായ പ്രവൃത്തികൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ദൈവത്തിൽ വിശ്വാസവും ആശ്രയവും ഉണ്ടാകണം.
ഇനി ഞങ്ങളുടെ കാര്യം എരിഹോ ജനതയോട് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്ത സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാകും എന്ന് പറഞ്ഞ് ഒറ്റുകാർ അവളോട് പറഞ്ഞിരുന്നു. സത്യത്തിൽ ഒറ്റുകാർക്ക് രാഹാബിന് അങ്ങനെ വിശ്വാസം വന്നില്ലായിരുന്നു. ഒറ്റുകാർ ഇറങ്ങിയ ഉടനെ ഇവൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും എന്നൊരു പേടി ഉണ്ടായിരുന്നു. കാരണം യോശുവ 2:14-20 രണ്ട് പ്രാവശ്യം അവർ ചോദിക്കുന്നുണ്ട്, നീ അവരോട് അറിയിച്ചില്ലെങ്കിൽ എന്ന്. വേശ്യയല്ലേ, അവിടെ ആര് വേണമെങ്കിലും വരും, പടത്തലവന്മാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ പലരും. അവരാരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകുമെന്ന് അവർക്കറിയായിരുന്നു. എന്നാൽ രാഹബിന് നല്ല വലിയ ആൾക്കാരുമായി ബന്ധം ഉണ്ടായിരിക്കണം. കാരണം ഒറ്റനോക്കാൻ വന്നവർ ഇറക്കി വിടാൻ പറഞ്ഞപ്പോൾ അവർ പോയി എന്ന് പറഞ്ഞ ഉടനെ അവളുടെ വീട് സെർച്ച് ചെയ്യാതെ അവർ പോയി. നോർമൽ ആളുടെ വീടാണെങ്കിൽ എന്തു പറഞ്ഞാലും വീട് സെർച്ച് ചെയ്യും. അവിടെ അത് സംഭവിച്ചില്ല. അവൾക്കങ്ങ് ടോപ്പിലും ഉണ്ടായിരുന്നു പിടി. എന്തായാലും അവൾ ആരോടും പറഞ്ഞില്ല. അവൾ ഒറ്റക്കാർക്ക് ഒരു ടിപ്സും കൊടുത്തു, നിങ്ങളെ തിരഞ്ഞുപോയവർ തിരിച്ചു വരാൻ 3 ദിവസം എടുക്കും, അതുകൊണ്ട് മലയിലോ എവിടെയെങ്കിലും ഒന്ന് പോയി ഒളിച്ചിരിക്കുക, 3 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ അവർ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അങ്ങനെ പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടി ഇവരെ കൊന്നാൽ അവർ വിചാരിക്കും രാഹാബ് ചതിച്ചതാണെന്ന്. ഇസ്രായേലിയർ എരിഹോയ്ക്കെതിരെ വന്നപ്പോൾ തന്നെയും അവളുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ രാഹാബ് ജ്ഞാനപൂർവവും വിശ്വാസത്തോടെയും ഒറ്റുകാരോട് അഭ്യർത്ഥിച്ചു. അവരും സമ്മതിച്ചു. ഒറ്റുകാർ, ഞങ്ങളെ ഇറക്കിവിട്ട ഈ ജനലിൽ ഒരു ചുവന്ന ചരട് കെട്ടിയിടണം, നിന്റെ അപ്പനെയും അമ്മയെയും കുടുംബക്കാരെയും വീട്ടിൽ വരുത്തിക്കൊള്ളുക, എന്നാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും എന്ന് പറഞ്ഞു. ഇനി വീട്ടിൽ വന്ന ശേഷം ആരെങ്കിലും യുദ്ധം തീരുമുന്നേ വെളിയിൽ വന്ന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ രക്തം അവന്റെ തലമേൽ ഇരിക്കുമെന്ന് പറഞ്ഞു. നാമും നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ദൈവത്താൽ രക്ഷിക്കപ്പെടാൻ ആകാംക്ഷയും ആഗ്രഹവും ഉള്ളവരായിരിക്കണം. നമ്മുടെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും രക്ഷയ്ക്കായി നാം പ്രാർത്ഥിക്കണം എന്ന് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഒരിക്കലും തകരില്ല എന്നു വിചാരിച്ചിരുന്ന കോട്ട അത്യുന്നതനായ ദൈവത്തിന്റെ മുൻപിൽ ഇടിഞ്ഞ് തരിപ്പണമായി. അവരുടെ ദൈവം കോട്ട പോലെ അവരെ രക്ഷിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ യഹോവയുടെ മുൻപിൽ യാതൊന്നും ഒന്നുമല്ല എന്ന് രാഹാബിന് ബോധ്യമുണ്ടായിരുന്നു. കോട്ട ഇടിഞ്ഞ് ഇസ്രായേലിയർ സർവ്വത നശിപ്പിച്ചു. പക്ഷേ ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള രാഹാബിന്റെ യഥാർത്ഥ വിശ്വാസ നിമിത്തം അവൾക്ക് ജീവൻ തിരികെ കിട്ടി. അവൾക്ക് മാത്രമല്ല അവളുടെ കുടുംബക്കാർക്കും ജീവൻ കിട്ടി. യുദ്ധം കഴിഞ്ഞ ശേഷം ആ ഒറ്റുകാർ വന്ന് അവരെല്ലാവരെയും പുറത്തു കൊണ്ടുവന്ന് സേഫാക്കി. നാമും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്മ ചെയ്യുക, ആർക്കാണെങ്കിലും അത് പിന്നത്തേതിൽ നന്മയ്ക്കായി വരും എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് ഈ സംഭവം. രാഹാബ് അവരെ രക്ഷിച്ചു. രാഹാബ് ആരെ രക്ഷിച്ചോ അവർ തന്നെ അവരെ നശിപ്പിക്കപ്പെട്ട ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന് രക്ഷിച്ചു. അതുകൊണ്ട് ഉറപ്പോടെ നന്മ ചെയ്യുക. ശേഷം അവൾ ഇസ്രായേലിന്റെ പാളയത്തിന് പുറത്ത് താമസിക്കാൻ തുടങ്ങി. രാഹാബ് ദൈവത്തിന് ഉപകാരം ചെയ്തിരിക്കുന്നു. മത്തായി 10:41, മർക്കോസ് 9:41 പറയുന്നത് പോലെ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് വിചാരിച്ച് ആരെങ്കിലും ഒരുവനെ കൈക്കൊണ്ടാൽ അവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടും എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് ഈ സംഭവം. രാഹാബ് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രത്യേക മക്കൾ എന്ന് വിചാരിച്ച് ഒറ്റക്കാരെ കൈകൊണ്ടു. ഇസ്രായേലിന്റെ ദൈവം രാഹാബിനെ വളരെ അനുഗ്രഹിച്ചു. അവളൊരു ഗോത്രപ്രഭുവിന്റെ മകനായ യഹൂദ ഗോത്രത്തിൽപ്പെട്ട വളരെ സമ്പത്തുള്ള ശൽമോൻ എന്നയാളെ വിവാഹം കഴിച്ചു. രാഹാബിനെ ദൈവം അനുഗ്രഹിച്ച് ബഹുമാനം നൽകി ഉയർന്ന സ്ഥാനവും ലഭിച്ചു. റൂത്ത് 4:21-22 പ്രകാരം അവരുടെ രാജവംശത്തിലാണ് ദാവീദ് ജനിച്ചത്. ദാവീദിന്റെ വംശത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. മത്തായി 1:5 പറയുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിൽ ഇടം നേടാൻ അവൾക്ക് ഭാഗ്യം കിട്ടി. എബ്രായർ 11:31 പറയുന്നത് പോലെ ഈ രാഹാബ് വിശ്വാസത്താൽ അവൾ നശിച്ചില്ല. യാക്കോബ് 2:20 പറയുന്നത് പോലെ അവൾ തന്റെ വിശ്വാസം പ്രവൃത്തിയിൽ കാണിച്ചു. അവളൊരു വേശിയായിരുന്നെങ്കിലും യഹോവയാം ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. അവൾ പശ്ചാത്തപിക്കുകയും ഒരു വിശുദ്ധ ഭാര്യയാകുകയും ഒരു വിശുദ്ധ സന്തതിയുടെ അമ്മയാകുകയും ചെയ്തു. രാഹാബിൽ കാണുന്ന വിശ്വാസം നമ്മളിലും കാണട്ടെ. വിശ്വാസത്തിന് പർവ്വതങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. ധീരമായ വിശ്വാസം നമുക്ക് വിജയം നൽകും. നാം വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് രാഹാബിനെ പോലെ വിശ്വസിക്കാം. നമ്മുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും സകലരെയും രക്ഷയിലേക്ക് നയിക്കാം. ബൈബിൾ വിമൻ എന്നീ പരമ്പരയുടെ ആദ്യ 3 എപ്പിസോഡിൽ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. കൂടുതൽ ബൈബിൾ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് മറ്റ് വീഡിയോകൾ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ പരിചയപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്.